എല്ലാം അറിയുന്നവൻ ഞാൻ ശംഭോ മഹാദേവ. Go, go, no, don't mess with me. You're gonna come to call me Peruchazhi. Nee endu kandathu? Eh? Endu onnu kandathu? Full naked. Yeah, full naked. Poda, first day full naked onnum kaanavukilla. Rajakumari, Rajayogavumayi, Ravile, Ooty Railway Station vannirangi. Aaru, telichu para. Satyam. Vaakkilum nadappilum anubhavapadunna deiviga bhavam. Ennokke parayanengile, kannu pottanayirikkanam kaanunnavan. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേർ കോലം പോലെ. കോലത്തെ അടിച്ചേൽക്കാരിയാ? ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. സിഐടികൾ വേഷം മാറി വേണം അന്വേഷണം നടത്തേണ്ടത് എന്ന തത്വം ഞാൻ മനസ്സിലാക്കുന്നു. ഫോട്ടോ എടുക്കുന്നത് കൊള്ളാം, പത്രത്തിന്റെ ഫ്രണ്ട് പേജ് തന്നെ കൊടുക്കണം. I am the answer. Kilometers and kilometers. In these days of degenerating decencies of Miami Beach to Washington, when diplomacy and diplomacy became interchangeable terms from complicated America to America. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നും ആവില്ല. ഒന്നളയും ഞാൻ മടിക്കില്ല കേട്ടോ. പുതിയ ആളായതുകൊണ്ട് ഇവിടെ ചോദിച്ചാൽ മതി. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇറണക്കേറെ അച്ചിട്ടാ. പോലീസ് സേന എപ്പോഴും റെഡിയാക്കിയിരിക്കണം. തോക്കുകളോ മറ്റായുധങ്ങളോ വേണ്ടി വന്നാൽ ഉടൻ സപ്ലൈ ചെയ്യണം. എങ്ങനെ മരിച്ചാലും ഞങ്ങൾ ഡമ്മി ഇട്ട് നോക്കും. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ രീതി. നീ എന്താ ഈ കത്തിവേഷത്തില്? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? അത്ര പാവമൊന്നുമല്ല. കുട്ടി പത്താം ക്ലാസ് ആണെങ്കിൽ നാക്ക് എമ്മയ്ക്കാ പഠിക്കണേ. ഗൂർഖ കത്തിക്ക് വില വളരെ കുറവാണ്. ഒരെണ്ണം ഞാൻ വാങ്ങിച്ചോണ്ടുവന്ന് സലാഡിന് കൊത്തിയെറിയുന്ന പോലെ നിന്നെ ആരും. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. മുൻചുണ്ടിയും കുറച്ച് അസൂയയും നല്ല വിവരക്കേടും ഉണ്ടെന്നേ ഉള്ളൂ. അവൻ പാവാ. എടാ വിജയ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? താസ, ഓരോന്നിന് അതിൻ്റെതായ സമയമുണ്ട് മോനെ. നമ്മളിവിടെ അത്ഭുതം കാണിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. If you want to double the TV ads, do that. I just want results. Yeah. Yeah. Yes, Kathy. Sonny, John's waiting for you. Yeah. What do you got for me? This is the current trend map. Red is ours and doesn't look good. Why have you given me a bad map of goddamn India? Sir, you're holding it upside down. You should just turn it. Britishers. We need to invest more on TV ads. You are my campaign manager. You are an... Who the f*** employed this guy? What the f*** are you doing in my campaign? John, but we are doing... Harvard-il padichappol pole njan ithra tension eduthittilla. Idellam kuda churutti kooti kalanjittu poyalo nalekya. Eda, winners never quit. Look at the brighter side. American charithrathil aadyamayittayirikkum oru governor's election campaign oru Malayali head cheyyunnathu. That's true, man. പക്ഷേ ഈ പൊട്ടനെ ഇലക്ഷൻ പാസ്സാക്കി എടുക്കുമ്പോഴത്തേക്ക് എന്നെ പെട്ടിയിലോട്ട് എടുക്കുമെന്ന. ശരിയാണ്, ബി സ്കൂൾ എക്സാമിന് പോലും ഇത്രയും ടെൻഷൻ എടുക്കേണ്ടി വന്നിട്ടില്ല. ഏതായിരുന്നാലും ഈ കാര്യമൊന്ന് നടന്നു കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ഗംഭീര നേർച്ച നടന്നിട്ടുണ്ട്. എന്നതാന്നോ? നിന്നെ പഴനി മല ചവിട്ടിച്ച് ഈ തല മുട്ടയടിച്ചോളാം അങ്ങേര് പാസ്സായാലും. എടാ, ഇതാണ് മലയാളി. പണി വെക്കുമ്പോ എന്റെ തലക്കിട്ട് തന്നെ വെക്കണം. പഴയ പോലൊന്നും അല്ലടേ.
ഷേവ് അടിച്ചാ കിളുത്താ കിളുത്ത്, മൊട്ടയെങ്കിൽ മൊട്ട. ഈ പൊട്ടനെ ഒന്ന് പാസ്സാക്കി എടുക്കാൻ വേണ്ടി ഞാൻ എന്ത് അക്രമവും ചെയ്യാൻ റെഡി. എന്നാലും ക്യാമ്പയിൻ മാനേജർ വിത്ത് എ മാജിക് വാൻഡ് എന്ന് ടൈം മാഗസിൻ വിശേഷിപ്പിച്ച സണ്ണി കുരിശിങ്കലാണോ ഈ നിന്ന് വേർക്കുന്നത്? സണ്ണി കുരിശിങ്കൽ, ആ പേര് അന്വർത്ഥമാകുന്നത്. I need to find a way to increase Kory's ratings. അതൊന്ന് പൊക്കി എടുക്കാതെ എനിക്ക് ഉറക്കം വരുത്തില്ല. അച്ചായൻ കണ്ട കോറിയുടെയും കോരന്റെയും ഒക്കെ പൊക്കാൻ നടന്നു, അവസാനം സ്വന്തം. എടി ദേ, അല്ല ഇതുവരെ നിങ്ങളുടെ ഇലക്ഷൻ സ്ട്രാറ്റജി ഒന്നും കാര്യമായിട്ട് വിജയിക്കാത്ത സ്ഥിതിക്ക് ഇനി ഞാനൊരു ഐഡിയ പറയാം. വഴി പോന്ന അണ്ടനും അടകോടനും ഒക്കെ ഐഡിയ പറഞ്ഞു തുടങ്ങി, ഇനി നീ ആയിട്ട് കുറയ്ക്കണ്ട. പറ. Why don't you consult with your friend, Mr. Francis Kunjappan, the great PWD minister of God's own country? God's own country. Devil's own rulers. ഒരു ഫ്രാൻസിസ് കുഞ്ഞപ്പൻ, അയാളുടെ തനി സ്വരൂപം എനിക്കല്ലേ അറിയത്തുള്ളൂ. ഫ്രോഡ് നമ്പർ വൺ. മോളെ കെട്ടിച്ചു കൊടുക്കാനൊന്നും അല്ലല്ലോ, ഇലക്ഷൻ ചെയ്യാൻ തന്നെയല്ലേ, അതിന് ഇമ്മാതിരി ഫ്രോഡാ. കറക്റ്റ്. ഇച്ചാൻ അങ്ങേരോട് ഒന്ന് ചോദിച്ചു നോക്ക്, ഉള്ളി എന്തെങ്കിലും ഒരു ഐഡിയ തരാതിരിക്കില്ല. അയാൾ എന്ത് ഐഡിയ തരാനാ, അയാൾ എട്ടാം ക്ലാസ് ജയിച്ചത് തന്നെ എട്ട് വട്ടം തോറ്റിട്ടായിരിക്കും. ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങിക്കുന്നവൻ അവിടുത്തെ കളക്ടറും, ഒന്നും ചെയ്യാതെ തെണ്ടിത്തിരിഞ്ഞ് ബസിനും കല്ലെറിഞ്ഞ് നടക്കുന്നവൻ അവനെ ഭരിക്കുന്ന മിനിസ്റ്ററും, അതാണ് ഇന്ത്യ മഹാരാജ്. ഓ പിന്നെ പൊളിറ്റിക്സ് എല്ലായിടത്തും കണക്കാൻ, നാട്ടിലാണെങ്കിൽ മുണ്ടും ഷർട്ടും ഇട്ട് വെക്കും, ഇവിടെ ആണെങ്കിൽ സൂട്ടും കൂട്ടും ഇട്ട് വെക്കും. അത്ര തന്നെ ഞാൻ പറയാനുള്ള പറഞ്ഞു. കേരളത്തിൽ ഇവിടെ പൊളിറ്റിക്സ്, അതന്നെ നാസ, ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനെ നേരെ ചൊവ്വേ ബുദ്ധി ഉപയോഗിക്കേണ്ട എല്ലായിടത്തും നമ്മുടെ നാട്ടുകാരാ. പിന്നെ സത്യത്തിൽ നമ്മൾ മലയാളികളുടെ ഈ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തൊഴുത്തുകൂത്ത്, പാരവെപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാ. ലിസൺ, വാട്ട് ഡിഡ് സ്റ്റീവ് ജോബ്സ് സേ? സ്റ്റേ ഹംഗ്രി, തിങ്ക് ഡിഫറെന്റ്. എന്നാലും അതെ അതെ അതെ, ഡാമിന്റെ സ്ട്രക്ചറിന് പ്രോബ്ലം ഇല്ലെന്നാണ് കേന്ദ്ര റിപ്പോർട്ട്. അപ്പൊ പിന്നെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ആ കൊടുക്കാം കൊടുക്കാം കൊടുക്കാം. സണ്ണി കുരിശിങ്കൽ അമേരിക്കൻ. പിന്നെ വിളി കേട്ടോ. ഹലോ, ഇതാര്? അമേരിക്കൻ നമ്പറാണ്. ആ പിന്നെ എമർജിംഗ് കേരള, എന്താണാവോ അടിയങ്ങളെയൊക്കെ വിളിക്കാൻ. കേരളത്തിലെ PWD മിനിസ്റ്ററെ വിളിച്ചിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് എന്താ മെനു എന്ന് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. നാട്ടിലെന്നാ വിശേഷം? നടക്കല്ല. നാട്ടിലെന്ത് വിശേഷം? വെയില് വന്ന പവർ കട്ട്, മഴ പെയ്താ മുല്ലപ്പെരിയാർ. അത് അണക്കെട്ടല്ല, പരമശിവന്റെ കഴുത്തെ കിടക്കുന്ന കെട്ടാ. കടി വേടി ചൂരാനും വയ്യ, എന്നാ അവിടെ വെച്ചേക്കാനും വയ്യ. മുഴുവൻ കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? അത് ഇവിടെ പറഞ്ഞ. പിന്നെ അമേരിക്കൻ ന്യൂസ് എന്താണ്? വിശേഷങ്ങളുടെ പെരുമഴയല്ലേ ഇവിടെ. കാലിഫോർണിയ സ്റ്റേറ്റ് ഇലക്ഷൻ, അതിൽ നമ്മുടെ സ്ഥാനാർത്ഥി ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള തന്ത്രപ്പാടില്ല ഞാൻ. ആക്ച്വലി അതിനും കൂടെ വേണ്ടിയാ ഞാൻ ഇപ്പൊ വിളിച്ചേ. ഐ നീഡ് യുവർ ഹെൽപ്പ് അച്ചായ. എന്റെ പൊന്നെ, അമേരിക്കൻ പൊളിറ്റിക്സ് കളിക്കാൻ ഞാൻ ഇപ്പൊ ഈ സമയത്ത് മാറി നിന്ന് കഴിഞ്ഞാ പിന്നെ ഇങ്ങോട്ട് വരണ്ട. കാലിഫോർണിയയിൽ വല്ല ചായക്കട നടത്തി അവിടെ കഴിഞ്ഞാ മതി. നോ നോ നോ, ഞാൻ ഉദ്ദേശിച്ചത് ഐ നീഡ് സംബഡി ടു ടേക്ക് മീ ത്രൂ ദി ഷിറ്റ്. ആരെങ്കിലും ഒരു ഒരു കൺസൾട്ടന്റ് പോലെ. ആക്ച്വലി പൈസ ഒരു പ്രശ്നമേ അല്ല. ഐ ആം റെഡി ടു സ്പെൻഡ് എനി എമൗണ്ട് ഓഫ് മണി ഫോർ യുവർ സർവീസസ്. ആ ഒരു റേഞ്ചിൽ ബുദ്ധി ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ടേ രണ്ട് പേരെ കേരളത്തിലുള്ളൂ, അതിലൊന്നും ഞാനാ. എനിക്ക് വരാൻ പറ്റത്തില്ല. മറ്റേയാൾ? മറ്റേയാളോ? അതും ഞാൻ തന്നെ. എനിക്ക് വരാൻ പറ്റത്തില്ല. ഓഹോ, എനിക്ക് ഒരു മീറ്റിംഗിന് സമയമായി, ഞാൻ മക്കട്ടെ. അച്ഛാ ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. അച്ഛാ അച്ഛാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ബൈ 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 അച്ഛാ, പ്ലീസ്. ദാ പിടി. കേന്ദ്ര റിപ്പോർട്ട് അങ്ങ് നിക്കട്ടു, എന്ത് ചൊല്ലിയാലും കേരളാവിലെ ജനങ്ങ വന്ന്. ഇരിക്കട്ടെ ഇരിക്കട്ടെ, ഒരു മിനിറ്റ്. നിങ്ങ തമിഴ കൊല പണാതിങ്ക, മലയാളത്തിലും പേശുങ്ക. സെൻട്രൽ കമ്മിറ്റി റിപ്പോർട്ട് ക്ലിയർലി സേസ് നോ ഡാമേജ് ടു ദ ഡാം. Oh. And there is no ide baithu kenappa threat. Appo English ne kola pannunnondo oru kolappu illa. Adhe sir, report la endu venengil ezhuda, pakshe Keralathile janangal paribhranthanaanu. Media chodikkunna chodyangalkkella njangal endu uttaram parayum? Raavum pagalum ivide aarku urangan kaniyunnilla.
That area will become a desert. Sir. Flow kalayadane. Idheyan sir. Idha thana thirum thirum pesikittu irukinga. Kerala janangala. Tamil Nadu janangala enna pannuvaanga? No solution, no coming. Anga avanga vekkira aapu yaar badhil solrudhu. Sir. Njan parayindhu manasilaiyada innu. പാണ്ഡികളുടെ ഒരു ഹുങ്ക് അതങ്ങനെ ഈ കാര്യത്തോടെടുക്കുമ്പോൾ തമിഴ്നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒന്നാ ഇവിടെ തൊഴുത്തിക്കുത്തല്ലേ? അത് ശരിയാ. അതെന്തെങ്കിലും ആവട്ടെ, ഈ കോപ്പിന് എന്താടോ ഒരു പോംവഴി? അതിപ്പോ നമ്മുടെ ഐഡിയാസ് എല്ലാം പാളിയ സ്ഥിതിക്ക് നമുക്ക് ജഗന്നാഥനോടൊന്ന് കൺസൾട്ട് ചെയ്താലോ? എന്നെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കി ഈ കസേര കയറിയിരിക്കാൻ നോക്കുന്ന അവനെ തന്നെ വേണമല്ലേ? നമുക്ക് നാല് ദിവസമായിട്ടൊന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിക്ക് ചീഫ് മിനിസ്റ്റർ വളരെ ആങ്ഷ്യസ് ആണ്. ഒരു കാര്യത്തിന് തന്നെ പരിവാരങ്ങളെയും കൊള്ളില്ല. വടി പോലെ കതർ ഷർട്ട് തേച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ കൊള്ളാം. കാണാനാണെങ്കിലോ മുടിഞ്ഞ ഗ്ലാമർ, തലക്കകത്തൊന്നുമില്ല. ശരി ശരി ശരി, വിളിയടോ ആ കോപ്പൻ ജഗന്നാഥന്. അതെ, വെറുതെ കളിച്ച് ഓളോട്ടായി നാണം കെടണ മാഷെ, ബെറ്റാശ വന്നിട്ട് സ്ഥലം വിടാൻ നോക്ക്. എത്ര തവണ തോപ്പിച്ചാലും നീ ഒന്നും പഠിക്കില്ലെന്ന് വെച്ചാ ഒരു ബോൾ ഇടല്ലേ, നീ പോയി പന്തറിയാൻ നോക്ക്. കളിക്കട്ടെ, ഒരു ബോളിന് എട്ട് റൺസ് എടുക്കണം, എങ്ങനെ ജയിക്കാൻ പോണെന്ന് കാണാലോ. ഒരു ബോളിൽ എട്ട് റൺ, ഞാൻ നോ ബോൾ എറിയെന്ന് വിചാരിക്കണ്ട. ഹലോ, വാട്ട് സെക്കൻഡ് സാർ. അണ്ണാ അണ്ണാ, മിനിസ്റ്റർ ഫ്രാൻസിസ് കുഞ്ഞപ്പൻ എമർജൻസി ആയിട്ട് സംസാരിക്കാൻ. അവന്റെ ഒരു ഫ്രാൻസിസ് കുഞ്ഞപ്പൻ ഈ കളി തോറ്റാലേ നാട് വിട്ടു പോകുന്നത് നല്ലേ? ഞാൻ അതിന്റെ ടെൻഷൻ നിൽക്കുമ്പോഴേ അവന്റെ ഒരു ഫ്രാൻസിസ് കുഞ്ഞപ്പൻ. ഹലോ, അത് സാറേ, അണ്ണൻ ഇവിടെ വേറൊരു പ്രശ്നം സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു വിളിക്കും. ഓ ഓ ഓ, അനിയാ ഇതൊന്ന് പിടി, ഒന്ന് പിടിക്കടേ. അന്നം മുണ്ട് മടക്കി, ഇനി വലുത് നടക്കും. ഓവറാക്കല്ലേ, എട്ട് റൺസ് അടിക്കാൻ പാടാണ്. ഓർഡിനൻ്റെ മുണ്ട് കുടുങ്ങണ്ടെന്ന് എഴുതി മടക്കി കുത്തിയതാണ്. അല്ല, ഞാൻ ചുമ്മാ ബിൽഡപ്പിന്. അല്ല, വേണ്ട വേണ്ട, നിർത്തി നിർത്തി, ഡേയ് റെഡിയാ? ആ വാ. പശുക്കള്, പശു പശു വല്ല ധൂണിയാന്ന ഭാവം. Thank you.
കളിയിലെ ജയിക്കുന്നതും തോക്കുന്നതല്ല വിഷയം, പങ്കെടുക്കുക, മത്സരിക്കുന്നതാണ് പ്രധാനം. ഒരു അവസരം കിട്ടിയപ്പോ പറഞ്ഞേ ഉള്ളൂ, ക്ഷമിക്കണം. പോയിട്ട് വയറിളകുന്നത് എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞു കേട്ടാ. നിനക്ക് വയറിളകാത്തൊരു സാധനം ഞാൻ തരാം. ഏ വയറിളകാത്ത ഈ അണ്ണന്റെ ഒരു കാര്യം. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. എഴുതി വെച്ചിരിക്കണല്ലേ, ഡോണ്ട് സ്പിറ്റ് ഹിയർ. ഇംഗ്ലീഷിലല്ലേ, അത് സാഹിബ്മാർക്കുള്ളതാ. ഞാൻ നല്ല കറ തീർന്ന മലയാളിയാണ്, എനിക്ക് തുപ്പാം. തുപ്പണ ജഗന്നാഥൻ വരൂ, ഇരിക്കൂ. ജഗന്നാഥൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഒരു കാപ്പി എടുക്കട്ടെ? വേണ്ട, കഴിച്ചിട്ട്. ശരി. ചുരുക്കത്തിൽ ഇരു പാർട്ടികൾക്കും മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ഒരു തീരുമാനമെടുക്കാൻ താല്പര്യമില്ല. അവര് രണ്ടു കക്ഷികൾക്കും എന്തെങ്കിലും പറഞ്ഞ് ഇതിന് തടിയൂരണം. അല്ല, അത് അവര് ഒരു കാര്യം ചെയ്യും. നാളെ മുതൽ അന്യ സംസ്ഥാനത്ത് നിന്ന് ശബരിമല ചവിട്ടുന്ന ഭക്തന്മാർക്കെല്ലാം 5,000 രൂപയുടെ ഇരുമുടി ടാക്സ് അനൗൺസ് ചെയ്യും. ഇരുമുടിക്ക് ടാക്സോ? ഇയാൾ എന്തൊക്കെ പൊട്ടത്തരോ വിളിച്ച് പറയുന്നത്. നടക്കുന്ന കാര്യം വല്ലതും പറ, ഇതുപോലെ ചുമ്മാ. ഫ്രാൻസ് ഏട്ടാ, നിങ്ങൾ ചെക്കനോട് പുറത്തു പോകാൻ പറഞ്ഞേ. നിങ്ങൾ ചെക്കനോട് പുറത്തു പോകാൻ പറ, വെറുതെ അണ്ണനെ. വിളിക്കാൻ പറഞ്ഞത് ഞാനാ, ഇപ്പൊ എന്നെ പുറത്താക്കി. ഇവന്റെ ഒക്കെ കയ്യിൽ നിന്ന് വേണം രാഷ്ട്രീയം പഠിക്കാൻ. അണ്ണാ പുറത്തു പോയി. ഇരുമുടി ടാക്സ് നമ്മൾ അനൗൺസ് ചെയ്താൽ മറ്റ് സംസ്ഥാനങ്ങളിലെ മീഡിയ ഇത് പൊക്കി ഇഷ്യൂ ആക്കും. പിന്നെ നേർക്കുന്നത് തമ്മിൽ തമ്മിൽ എന്നൊക്കെ പറഞ്ഞ് അവരതിനെ പൊലിപ്പിച്ചങ്ങെടുത്തോളും. ഇത് കൈവിട്ട കളിയാ ജഗന്നാഥ, പിന്നെ ഇതെങ്ങനെ റീസോൾവ് ചെയ്യും? ഈ പുറത്തു വരുന്ന ഇത്ര വിവാദങ്ങൾക്കും ബ്രേക്കിംഗ് ന്യൂസുകൾക്കും തക്കതായ ഒരു അന്തിമ തീർപ്പ് വരുന്നവരെ ആരെങ്കിലും ഇതിനെ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഈ നാട്ടിലെ സ്ത്രീകൾക്ക് സീരിയൽ കാണുന്ന പോലെയാണ് പുരുഷന്മാർക്ക് ബ്രേക്കിംഗ് ന്യൂസ്. ടി വി ഓൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് കാണണം. അതായത് മുല്ലപ്പെരിയാർ, കൊലവെറി, അണ്ണാ ഹസാരെ, സോളാർ സരിത, ശ്രീശാന്ത്, ഫിലിം അവാർഡ്, സഹാവ് ടി പി, സലിൻ രാജ്, സുനന്ദ പുഷ്കർ എന്നിങ്ങനെ കസ്തൂരി രംഗൻ മുതൽ കേജരിവാൾ വരെ ഇതെല്ലാം ഇവിടെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ആഘോഷിച്ചു. ഇതിലും വലിയ വിവാദങ്ങളിൽ പെട്ടവർ വലിയ ഉന്നതന്മാരായിട്ട് ഇവിടെ വാഴുന്നു. പിന്നെ അരണയുടെ മറവിയാ ഇന്ത്യക്കാർക്ക്. ഇതെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങാനേ പൊതുജനങ്ങൾ കഴുതയൊന്നുമല്ല. പിന്നല്ലാതെ ഇവിടെ എത്രയോ കഴുതകളെ ഇവർ ജയിപ്പിച്ച് മന്ത്രിമാരാക്കിയിരിക്കുന്നു. അണ്ണൻ എന്ന് പറഞ്ഞ ആരാ? പുലിയല്ലേ കേന്ദ്ര. ഫുട്ബോള് കളിക്കേണ്ടത് വിരല് കൊണ്ടല്ല കുട്ടികളെ, കാലു. ഇരുമുടി ടാക്സ് വിഷയത്തിൽ തമിഴ്നാട്ടിലും മറ്റ് അന്യ സംസ്ഥാനങ്ങളിലും കേരളത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ആഞ്ഞടിക്കുന്നു. നമ്മുടെ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക മാന്ദ്യം കണക്കിലെടുത്താണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തപ്പെടുന്നത്. ഈ ഇരുമുടി നിയമം നിലവിൽ വരുത്താൻ ഇതൊരു ചെലവായി കണക്കാക്കാതെ തമിഴ് സഹോദരങ്ങളും മറ്റ് അന്യ സംസ്ഥാന സഹോദരങ്ങളും സഹകരിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. സ്വാമിയേ ഇത് തമിഴകത്തിൽ ഇരിക്കും ശബരിമല ഭക്തർക്ക് മികപ്പെരിയ അതിർച്ചയെ ഏർപ്പെടുത്തിയുള്ളത്. ജഗന്നാഥൻ സാറിന്റെ ബുദ്ധി വെച്ച് ഇത്തവണ സാറ് രക്ഷപ്പെട്ടു. ഈ വാശി ഒന്ന് എന്നോട് അല്ല രാഷ്ട്രീയത്തിൽ കാണിക്കണം സാറേ. അവൻ പറഞ്ഞത് ശരിയായി. ഇപ്പൊ എല്ലാവരും ഇരുമുടി കയറി പിടിച്ചിരിക്കുക. വല്ല പറമ്പിലും ഹൈ ജമ്പ്, ലോങ് ജമ്പ് എന്ന് പറഞ്ഞ് നടന്നവനെ
പൊളിറ്റിക്സ് കളിപ്പിച്ച് നശിപ്പിച്ചു. ഇപ്പൊ എന്തായി? അവൻ പൊളിറ്റിക്സിൽ ഹൈ ജമ്പും ലോങ് ജമ്പും കളിക്കാൻ തുടങ്ങി. അത് വളരെ ശരിയാ. അവൻ തന്ന ഈ ഐഡിയ അത്ര വലിയ സംഭവമൊന്നുമല്ല. അതും ശരി. ഇപ്പോഴത്തെ കൊച്ചു കുട്ടികൾക്ക് വരെ താമണ്ടരുത്. 4 ദിവസമായി അണ്ണാച്ചികൾ ഇവിടെ കിടന്ന് ഡപ്പാങ്കൂത്ത് കളിച്ചപ്പോ തനിക്ക് തോന്നിയില്ലല്ലോ. എന്തായാലും ജഗന്നാഥനെ മുളയിലെ നുള്ളിക്കോ കുഞ്ഞപ്പ, അവനെ തൊടുന്നതെല്ലാം പൊന്ന. അല്ലെങ്കിലും ഒരു പ്രശ്നത്തിന് ഊരാൻ വേറൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരുതരം ചീപ്പ് ഏർപ്പാടാണ്. അത് വളരെ ശരിയാ. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കും, വേറെ വല്ല നാട്ടിൽ നടക്കുവോ? എപ്പ കമ്പി എണ്ണിന്ന് ചോദിച്ചാ മതി. ആ പറഞ്ഞു ഒന്ന് റീവൈൻഡ് ചെയ്ത്. കമ്പിയല്ലേ, കമ്പി എണ്ണി. കമ്പി അവിടെ നിക്കട്ടെ, കുറച്ചുകൂടെ റീവൈൻഡ് ചെയ്ത്. ഇതൊക്കെ ഇവിടെ അല്ലാതെ വേറെ വല്ല നാട്ടിൽ നടക്കും? വേറെ വല്ല നാട്? അത് ചോദ്യം. ഇതല്ലേ നീ ഒരു സിംഹക്കുട്ടിയാന്ന് പറയുന്നത്? അതും ശരി. Don't clap. My ratings are down the whole 2. I'm working on it, John. I'm trying to get a consultant from India. Whatever. Trust me, John. Oh! Your fault. Go do some goddamn work! Hey! Go get the club. Come on. Emerging Kerala. Thank God. Achaya. Hello. ബുദ്ധിമുട്ടിക്കുന്നത് ക്ഷമിക്കണം അച്ചായ. അത്രയ്ക്ക് അർജന്റ് ആയതുകൊണ്ടാ. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ശരിയാക്കിത്ത അച്ചായ. ഞാൻ അച്ചായന് കേരളത്തിൽ ഒരു താജ്മഹൽ വെച്ച് തരും. എന്നാ നീ ആ താജ്മഹലിനുള്ള സ്ഥലം നോക്കൂ. കാശായിട്ടൊന്നും വേണ്ട, പേഴ്സണലായിട്ട് എനിക്ക് എന്തോ വരും എന്ന് പറയാ. എന്താണ് എരി വെയിലത്തുന്ന ഒരു പഞ്ചാരയടി? പുതിയ സോണാർ വല്ലതും ആണോ? അല്ല, കൂട്ടുകാരൻ്റെ വാദിയാ. മിനിസ്റ്റർ അവിടെ സാറിന് വേണ്ടി വെയിറ്റിംഗാ, കളിച്ചോണ്ടിരിക്കുക. അടിച്ചാ കൊള്ളുന്ന തരത്തിൽ ആ ബോൾ എടുത്തു പോയി. ആ ശരി, നാ പൊക്കത്തു പോയി. ഹലോ ജഗന്നാഥൻ, താൻ ഒരു തോട്ടി എടുത്തോണ്ട് പാടും, നമുക്കൊരു തട്ട് തട്ടാം. അല്ല, കുറച്ചുകൂടെ വലിയ ബോൾസ് വെച്ചാ കളിച്ച ശീലം. സത്യം, ഇതൊന്ന് അടിച്ച് ഓട്ടയിലിടാനുള്ള പാട്. പിന്നെ ഇന്നത്തെ കാലത്ത് നാട്ടിലുള്ള ബിഗ് ഷോട്ട്സിനെയൊക്കെ മുട്ടണമെന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചേ ഒക്കത്തുള്ളൂ. സത്യശീല നോക്കി നിൽക്കാതെ കൂളറിൽ നിന്ന് ഒരു ബിയർ എടുത്തുകൊണ്ട് ചെയ്യുന്നത്. ഞാൻ ഈ കളിയും കുടിയും കൂടെ മിക്സ് ചെയ്യാറില്ല സാർ. അതാണ് ഉത്തമ സ്പോർട്സ്മാൻ. അല്ല, സർക്കാർ ഭൂമി തന്നു, തറക്കല്ലിട്ടു, വർഷം 2 ആവുന്നു. എന്തായി തന്റെ സ്പോർട്സ് അക്കാഡമി? തുടക്കത്തിൽ ആവേശമൊക്കെ പോയോ? ഇല്ല, കാശിനിത്തിരി പ്രശ്നമുണ്ട് സാർ. ബാക്കിലോട്ട് തന്നെ പണി തുടങ്ങണം. ആ, ഭരണം മാറാൻ ഇനി 2 വർഷം കൂടെ ഉള്ളൂ. അതിനു മുമ്പ് സ്പോർട്സ് അക്കാഡമി കെട്ടിപ്പോക്കി ക്ലാസ് തുടങ്ങിക്കൊള്ളണം. അടുത്ത സർക്കാർ വന്ന പുതിയ മോളെന്ന് ഇവിടെ കെട്ടിപ്പോക്കും. അതാ ഇപ്പൊ ട്രെൻഡ്. നീ ഒന്ന് മാറി ഇന്നേ, കുറച്ചൊന്ന് മാറി നിൽക്കണേ. പ്രത്യേക തരത്തിലുള്ളൊരു ഷോട്ടായത്. ഇത് റിഹേഴ്സൽ, ഇനിയാണ് ഒറിജിനൽ. പൊക്കത്തി വെക്കാൻ പറഞ്ഞ കേട്ടില്ല. അല്ലെങ്കിലും കയ്യിൽ കാശില്ല എന്ന തന്റെ നമ്പർ എന്റെ അടുത്ത് ചെലവാവില്ല. കാശ് അതെങ്ങനെ വേണേലും ഉണ്ടാക്കാം. ഈ സ്പോർട്സ് അക്കാഡമി ഒരു ബിൽഡിംഗ് മാത്രമല്ല സാർ, ഒരു ജനതയുടെ ഭാവിയും സ്വപ്നങ്ങളും വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനമല്ലേ? അതിപ്പോ കെട്ടിപ്പടുക്കാനുള്ള കാശ് നേരും നിറയും ഉള്ളതാകണമെന്ന് എനിക്കൊരു വാശിയുണ്ട്. ഈ വാശിയുടെ അസുഖം തനിക്കുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാ ഞാൻ വിളിപ്പിച്ചത്. ഒന്നുമില്ലെങ്കിലും താൻ എന്നെ കുറെ തവണ കുഴിയെന്ന് വലിച്ചു കയറ്റിയതല്ലേ, ഞാനും തിരിച്ചെന്തെങ്കിലും ചെയ്യണ്ടേ? 3 മാസത്തെ പണി, 30 കോടി രൂപ, ലൊക്കേഷൻ അമേരിക്ക, കറൻസി ഡോളേഴ്സ്. നോക്കുന്നു. Thank you.
അടിച്ചു പൊളിക്കാം, കളക്കി മറിക്കാം, കുതിച്ചു പറക്കാം. എതിരെ നിന്നാൽ ഭസ്മമാകും, പൊഴുതി ജയിക്കാം. ഒരുതാമാറ്റൊലി കാറ്റുമായി ഉയരേ ഉയരാ, പല നാൾ പോറ്റിയ സ്വപ്നമേ തുണവാ. അടിച്ചു പൊളിക്കാം, കളക്കി മറിക്കാം, കുതിച്ചു പറക്കാം. പസങ്ങൾക്ക് സ്വിമ്മിങ്ങെ പറ്റി നിങ്ങളൊരു ലെക്ചർ തരണം. ആ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അപ്പുറമാ വന്ന് നേരടിയാ പേശുറേ. ഓക്കെ ഓക്കെ, രൊമ്പ താങ്ക്സ്, രൊമ്പ താങ്ക്സ്. ആരണ്ണാ? ഏ ആരാ? കുട്രാൽ ഈശ്വർ. അറിയാം? എനിക്കറിയാം. അത് നമ്മുടെ കോയമ്പത്തൂരിലെ കൊട്ടേഷൻ ടീമല്ലേ? ആ അല്ലേ, അതാണ്. സണ്ണി ലിയാണ്ട് അപ്പൻ്റെ പേരറിയാം. ആ കുട്രാൽ ഈശ്വരൻ അറിയില്ല? അതാണ് നമ്മൾ ഇന്ത്യക്കാര്. ഇട കുട്രാൽ ഈശ്വർ ഓ അർജുന അവാർഡ് നേടിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ഒരു വർഷം കൊണ്ട് ലോകത്തെ എല്ലാ കടലുകളും നീന്തിക്കടന്ന ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമായിരുന്നു. അവസാന സ്പോൺസറെ കിട്ടാതെ മനം മടുത്ത് അമേരിക്കയിൽ എന്തോ ജോലി ചെയ്ത് ജീവിക്കുന്നു പാവം. നല്ല ബുദ്ധിയുണ്ട്. അല്ലേലും നമ്മൾ ഇന്ത്യക്കാർക്ക് ബുദ്ധിക്ക് എന്താണ് ഒരു കുറവ്? ഇത്തിരി കുറവുള്ളത് ലജ്ജയാണ്. ലോകത്തിലെ ജനസംഖ്യയില് ഒന്നാമത് നമ്മള്. ഒളിമ്പിക്സ് മെഡൽ ടാലിയില് അവസാനത്തത് നമ്മൾ. ജനസംഖ്യ വർധനവ് സ്പോർട്സ് ആക്കിയിരുന്നെങ്കില് ഇന്ത്യക്കായിരിക്കും ഏറ്റവും കൂടുതൽ മെഡല്. അതിനല്ലേ അണ്ണ നമ്മൾ സ്പോർട്സ് അക്കാഡമി പണിയുന്നത്? അതിന് അക്കാഡമി മാത്രം പോരാ, ജനങ്ങളുടെ മനോഭാവം മാറണം. ക്രിക്കറ്റ് അല്ലാതെ മറ്റ് സ്പോർട്സ് ഇവിടെ ഉണ്ടെന്നും അതൊക്കെ കളിച്ചു തെളിഞ്ഞാലും സുഖമായിട്ട് ഇവിടെ ജീവിക്കാമെന്നും ജനങ്ങൾക്ക് മനസ്സിലാവണം. അതിനും കൂടെ ഞാൻ ഈ അമേരിക്കൻ ട്രിപ്പ് ഒക്കെ പറഞ്ഞത്. എന്നാലും അമേരിക്കക്കാർക്ക് അണ്ണന്റെ സഹായം ആവശ്യപ്പെടുകയെന്ന് വെച്ചാ? നിന്നെ പോലുള്ള ലോക്കൽ കൺട്രീസിനല്ലേ എന്നെ കുറിച്ച് ഒരു മതിപ്പില്ലാതുണ്ട്. ഇടാ, ബുദ്ധിയുള്ളവരെ ബഹുമാനിക്കുന്ന നാടാണത്. അല്ല, പാസ്പോർട്ടൊക്കെ വേണ്ടേ? ഇല്ലടാ, ഈടായിട്ട് റേഷൻ കാർഡാണ് അവര് എയർപോർട്ടിൽ ചോദിക്കുന്നത്. ദൈവമേ, ഇവനെയൊക്കെ കൊണ്ടാണല്ലോ ഞാൻ അമേരിക്കയെ പോണ. കടവുകൾ താണ്ടി പുഴയിലെ കളിയോള ചിന്തകൾ ചൊല്ലിടാം, അലമത ചാടിക്കടലിലെ ഇടപഴ നനയാം വലകിടാം, കതിരുകൾ കൊയ്യാം കനവിലെ പലവേഷ പെരുമകൾ പങ്കിടാം, പരിസരമറിയ പക്ഷിയായി നിറമുരുകിയ നടപടി കൊടിമറയേറ്റം, അടിച്ചു പൊളിക്കാം, കളക്കി മറിക്കാം, കുതിച്ചു പറക്കാം. ചുറ്റും തെങ്ങൽ രസവിരലിനാൽ താളമാടി, മായക്കിളിയോ മിങ്ങൽ ചെല്ലോ മീനോ ഒളിവിതറിരാ പൂക്കൾ നീട്ടി, അവനവനാടും കഥയിലെ കനകത്തുണ്ടുകൾ കോർത്തിടാം, അടിതടയില്ല കളിയിലെ അടവുകളെല്ലാം മാറ്റിടാം, മനുഭവമാണേ എൻ ഗുരു അതുമതി ചെയ്താവായിടാം, ഇനിയൊരു ഗാനം പാടിടാം, ചിരിച്ചിതറിയ കരവഴി പുതുപടയോട്ടം, അടിച്ചു പൊളിക്കാം, കളക്കി മറിക്കാം, കുതിച്ചു പറക്കാം. ഒരു ദാമ്മാ ചൊലി കാറ്റുമായി ഉയരേ ഉയരാ, പല നാ
പോറ്റിയ സ്വപ്നമേ തുടവാ. ഓ, നമുക്ക് ഓരോ നാരങ്ങാവെള്ളം കാച്ചിയാലോ? ചുമ്മാ സമയം കളയാതെ. സമയം കളയാനാ? എടാ, പോയ സമയം തിരിച്ചു കിട്ടില്ലാന്ന് പറയും. പക്ഷെ യു എസ് എ പോയാ. നമ്മൾ ഒന്നാം തീയതി പുറപ്പെട്ട് 18 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴും ഒന്നാം തീയതി തുടങ്ങണോ? എന്താണേലും ഫ്ലൈറ്റ് സാധനം കിട്ടും. ദാറ്റ്സ് പൂരൻ വെടിക്കറ്റ്. ദിസ് ഈസ് സാമ്പിൾ വെടിക്കറ്റ്. നമ്മൾ അടിച്ചോണ്ട് യു എസ് എ ലേക്ക് പോകും. ഏത് വാ. അവരെ ഓടിച്ചോളെണ്ണ. പിന്നെ എന്താ നോക്കിയിരിക്കണ? ഞാനിതുവരെ നിങ്ങളോട് പറയാത്ത ഒരു ഭീകര സീക്രട്ട് ഉണ്ട്. അതെന്ത് സീക്രട്ട്? സസ്പെൻസ് ആക്കി വെക്കല്ലേ, പറ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. ജെസ്സി. ആര്? ജെസ്സി. ജെസ്സി. സ്നേഹം അവൾക്കൊരു വീക്ക്നെസ് ആയിരുന്നു. അവൾ എന്നെ വല്ലാതെ സ്നേഹിച്ചു. അതുപോലെ തന്നെ അവള് അടുത്ത വീട്ടിലെ ഒരു സിനിമാക്കാരനെ സ്നേഹിച്ചു. എന്നിട്ട് അവൾ അതിന്റെ അടുത്ത വീട്ടിലെ ഒരു ചെറുപ്പക്കാരനായിട്ട് ഓടിപ്പോയി. പക്ഷെ ഓടിപ്പോകുന്നതിന് മുമ്പ് അവൾ എന്നെ കൊണ്ടൊരു പ്രോമിസ് ചെയ്യിച്ചു. എന്തു പ്രോമിസ്? ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് ആണോ പ്രോമിസ്? അവൾക്ക് വെറും പരുത്തി പെണ്ണാക്കായിരിക്കാം. പക്ഷെ എനിക്ക് ഞാൻ ഈ പ്രോമിസ് ടൂത്ത്പേസ്റ്റിന്റെ കവർ പോലും സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് സംഭവിച്ചു? എനിക്കിനി ഒരു ഇന്ത്യക്കാരിയെ പ്രണയിക്കാനോ കല്യാണം കഴിക്കാനോ പറ്റില്ല. കേട്ടോടാ, വിടന്ന. അല്ലേലും അണ്ണന്റെ റേഞ്ചിന് എന്ത് ഇന്ത്യക്കാരെ അല്ലേ? പിന്നെ അല്ലാതെ അണ്ണാ, നല്ല സ്വർണ മുടിയുള്ള, കാപ്പിപ്പൊടി കളർ കണ്ണുള്ള, തുടുതുടുത്ത ചുണ്ടുള്ള നല്ലൊരു അമേരിക്കക്കാരിയെ വലത്തുകാലും വെച്ച് കയ്യിൽ നിലവിളക്കുമായി അണ്ണന്റെ വീട്ടിൽ കയറ്റുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. പിന്നെ അണ്ണനും വേണ്ടടാ ഒരു ലൈംഗിക ബന്ധം, ദാമ്പത്യ ബന്ധം. ആ, കുട്ടിയും കുടുംബവും പ്രാരാബ്ദങ്ങളും ഒക്കെ. അണ്ണാ, ഒരു വർഷത്തിനുള്ളിൽ അണ്ണന്റെ വീടിന്റെ മുമ്പിൽ 3-4 പിള്ളേര് ചറപറ ഓടി കളിച്ചു നടക്കും. കമാൺ. ഈ എയർ ഹോസ്റ്റസ്മാരൊക്കെ നല്ല കിടിലെ സുന്ദരിമാരായിരിക്കല്ലേ? ഇപ്പൊ അവിടെ കണ്ടാ മിടിയിട്ടവരല്ലേ. അണ്ണ പേടിയായിട്ടാണ്. പേടിയാണെങ്കിൽ വരരുത്. നമസ്തേ, ഞാൻ ജബ്ബാർപെട്ടുകുഴി. അത് എന്താടാ ഫ്ലൈറ്റ് മാറിപ്പോയത്? ആഫ്രിക്കക്കാരി അണ്ണ ഇത് കണ്ടാണ്. കളിയാക്കണം. നീ ഒരു മാതിരി ആളെ കളിയാക്കി ചിരിക്കരുത്. എന്താണ് അണ്ണ? ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി പോട്ടാ. ഒച്ചുണ്ടാക്കല്ലേ, ക്രിക്കറ്റ് കളിക്കാരെ വരെ ഇറക്കി വിട്ട ടീമായത്. മനുഷ്യനെ പേടിപ്പിക്കല്ലേട്ടാ, അല്ലേ തന്നെ പേടിച്ചിട്ട് ഇവിടെ ഇരിക്കണേ. ഓപ്പറേഷൻ തിയേറ്ററിൽ പോണവനെ മോർച്ചറിയുടെ വിസിറ്റിംഗ് കാർഡ് കൊടുക്കണ പോലെ. അണ്ണാ അതേ കള്ളു വന്ന്. ചേച്ചി എനിക്ക് 1.5 ബ്രാൻഡി സോഡ. ചേച്ചി എനിക്കൊരു 1.5 ബ്രാൻഡി
ഒന്നര ഒന്നര അണ്ണാ ഫസ്റ്റ് ക്ലാസ്സിൽ ഇഷ്ടം പോലെ കിട്ടൂല്ലോ അല്ലേ? ഇത് വെറുതെ വാറ്റടിക്കുന്ന പോലെ അടിക്കാതടാ, ഇതൊരു സ്കോച്ച് വിസ്കിയാണ്, ഇത്തിരി ബഹുമാനം കൊടുക്കുക ഇവിടെ. അല്ല ഇനിയും കിട്ടൂല്ലോ അല്ലേ? ചേച്ചി ചേച്ചി ഒരു ഒരെണ്ണം കൂടി ഒരെണ്ണം കൂടി ഒരെണ്ണം കൂടി എന്നാ ക്ലാസ് വേണ്ടേ? ആക്രാന്തം കാണിക്കല്ലേ ആ എയർ ഹോസ്റ്റസ്. എന്ത് വിചാരിച്ചു എയർ ഹോസ്റ്റസ്? ഇവര 20 വർഷം മുമ്പ് എയർ ഹോസ്റ്റസ്, ഇപ്പൊ എയർ അമ്മച്ചീസ്. എടെ ഇതിനെയൊക്കെ കണ്ട് വെള്ളമൊരുക്കിയിരിക്കുന്നേലും ഭേദം. നാലെണ്ണം അടിച്ച് ഫിറ്റായി കിടന്നങ്ങ് ഉറങ്ങാം. അല്ല രണ്ടാതിരേടാ ഒച്ച വെക്കല്ലിക്ക അടങ്ങിയിരുന്ന ഒരുപാട് കള്ളു തരും. അതെങ്കിലും ഞാൻ പറഞ്ഞ കേട്ടല്ല. ജബ്ബാർ പെറ്റക്കുഴി ഒരു വലിയ വി ഐ പി ആണെന്ന് അവർ അറിഞ്ഞു. നമ്മുടെ മുൻ പ്രസിഡന്റ് കലാം സാറിനെ പോലെ അവര് വെറുതെ. നീ ഒരു കാര്യം ചെയ്യ്, വന്ന വഴിക്കാൻ ഒരു പ്രതിഷേധ പ്രകടനം നടത്തി. ഇവിടെ പ്രകടനം നടന്നല്ലേ? എന്താ എടാ അവന്മാർ സംസാരിച്ചത് ഇംഗ്ലീഷായി പോയി. മലയാളത്തിലായിരുന്നെങ്കിലേ അവരെ പൊളിച്ചാൻ അടക്കാനെ. ഇങ്ങേര ഒന്ന് പോയിക്കാം. എടാ ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷൻ എടുത്തിട്ടില്ല. ഇത് അമേരിക്ക. നമുക്ക് എങ്ങനെ സണ്ണിയെ തിരഞ്ഞു പിടിക്കാമെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് പരിചയമുള്ള ആ കോഡ് പറ. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? കയ്യിലുണ്ട്. ഹായ്, ഐ ആം സണ്ണി. ജഗന്നാഥ്, വെൽക്കം ടു അമേരിക്ക. നല്ല ഹിന്ദി നടനെ പോലെ. ഇത് ജബ്ബാർ. ജബ്ബാർ. ഹായ് മിസ്റ്റർ ജബ്ബാർ. നമസ്കാരം. ഹായ്. ഹലോ വർക്കി. Come on, let's go. അണ്ണാ ദേ റോട്ടിലോടുന്ന ട്രെയിൻ. ഇക്കാത് കാറാ, ലിമോസിൻ. ഇതാ പറഞ്ഞ ഇംഗ്ലീഷ് പടമൊക്കെ കാണണം. ആ ഇംഗ്ലീഷ് പടമൊക്കെ കാണും, പക്ഷെ കാറും സ്കൂട്ടർ ഒന്നും അല്ല, വേറെ ജനതാ. ചിലതിന് ശബ്ദം പോലും കാണൂലേ. അതൊക്കെ എന്റെ ഒരു ബലഹീനതല്ലേ സാറേ? ഇത് സാറിന്റെ വീടാണോ സാറിന്റെ കാറാണോ? നീ തമാശ പറയണം, അല്ലെങ്കിൽ മീശ വിരിച്ച് കാണിക്കണം. അതാ അണികൾക്ക് ഇഷ്ടം. അതെ അതെ. സോ ഹൗ വാസ് ദി ഫ്ലൈറ്റ്? ഫ്ലൈറ്റ് ഉള്ളായിരുന്നു, പക്ഷേ ഈ ആടിനും പൂത്തിനും കൊടുക്കുന്ന ഭക്ഷണമായിരുന്നു. അതൊക്കെ നമുക്ക് ശരിയാക്കാം. നിങ്ങൾ ഈ താമസിക്കുന്ന ഹോട്ടലിൽ നല്ലൊരു ഇറ്റാലിയൻ റെസ്റ്റോറന്റ് ഉണ്ട്. ദേ ഹാവ് ഗ്രേറ്റ് പാസ്തസ്. രണ്ടു ദിവസമായി ഇലയും മടലും ഒക്കെ കഴിച്ച് നാക്ക് ചത്തു കിടക്കാം. ഇനി പാസ്തയും കൂസ്തയും ഒക്കെ തന്ന് അതിൽ റീത്ത് വെപ്പിക്കല്ലേ? ഒരിച്ചിരി മീൻകറിയും ചോറും ഒപ്പിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ നാളെ ചാണകം ഇടുമെന്നാ എന്റെ സംശയം. ഒരു കാര്യം ചെയ്യാം, വൈഫിനോട് പറഞ്ഞാൽ നാളെ ശരിയാക്കാം. അത് മതി, അത് മതി. അതെ സാറേ, ഇവിടെ ബിവറേജ് കോർപ്പറേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ക്യൂവോ? എന്താ സാറേ ഇത്? ഇത് റൂബിക്സ് ക്യൂബ്. ഞാൻ ഈ സ്ട്രെസ് ഒക്കെ വരുമ്പോ ഇത് വെറുതെ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കണക്കിലൊരു ക്യൂബ് കേട്ടിട്ടുണ്ട്. അല്ല ഞാനൊരു ക്യൂബ് കേട്ടിട്ടുണ്ട്. എനിക്കറിയാം, ഐസ് ക്യൂബ്. ഓ ഐസ് ക്യൂബ്! നമ്മള് മീനിലിടുന്ന ഐസ് ക്യൂബ് കഴുകിയെടുത്ത് ഗ്ലാസ്സിലിട്ട് സ്മോളടിക്കുമ്പോ അതല്ലേ? അതെ, ഈ ബിൻലാഡൻ ഇടിച്ച് തല പോയൊരു കെട്ടിടം ഇവിടെ ഇവിടെ ഇല്ലേ? ഉണ്ടോ ബിൻലാഡന്റെ അച്ഛറ്റം? അല്ല ഒന്ന് സെറ്റിൽ ആവുമ്പത്തേക്ക് ഞാൻ എത്താം. 5 മിനിറ്റ്സ് ചുമ്മാ ഒന്ന് കറങ്ങാല്ലേ? എടാ വർക്ക് കിടിലം ഫിഗർ അല്ലേ? വായിക്കാം. എമർജിംഗ് കേരള. ഹലോ അച്ചായ. ഞാൻ അച്ചായനോട് എന്ത് ദ്രോഹം ചെയ്ത അച്ചായ? എനിക്കിട്ട് ഇങ്ങനൊരു പണി തരാൻ എന്നാ പറ്റി? എന്നാ പറ്റിയെന്നോ? ഇതൊരുമാതിരി അട്ടപ്പാടി എന്നുള്ള ഒരു ലൂലുമോള് കാണാമെന്ന പോലെ. എന്നാ അലപ്പും ബേളോ അച്ചായ?
ഇവന്മാരാണ് ഇലക്ഷൻ ജയിപ്പിക്കാൻ പോകുന്നത്. ഗെറ്റപ്പ് ചേഞ്ച് ആയെന്നേ ഉള്ളൂ. ആ ജഗന്നാഥൻ ആള് തലയാ, പക്ക പൊളിറ്റിക്കൽ ആക്യുമൻ. പിന്നെ ഒപ്പമുള്ള രണ്ടെണ്ണം. ഈ വലിയ വലിയ ആൾക്കാരുടെ കൂട്ടത്തില് ബുദ്ധി ഇല്ലാത്ത ചിലര് പുറകിൽ കാണുമല്ലോ. അതുപോലെ ദേഷ്യം കുറച്ച് കൂടുതലാണെന്ന് ഒഴിച്ചാൽ ജഗന്നാഥൻ ആള് പാവോ. എല്ലാം ശരിയാവും പതിയെ പതിയെ ശരിയാവും. ശരിയായ മതിയായിരുന്നു. ഇതൊരുമാതിരി മോങ്ങാനിടുന്നതിന്റെ തലയിൽ തേങ്ങാ വീണെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഷോ, പാര പല രൂപത്തിൽ വരുമെന്ന് കേട്ടിട്ടുണ്ട്. ഫ്ലൈറ്റ് പിടിച്ച് വരുന്നത് ആദ്യമായിട്ട്. അമേരിക്ക സെക്സോ? അയ്യോ, അവസാനത്തെ പേപ്പറും പോയി. അല്ല, എന്താ നോക്കി, ഇവര് പേപ്പർ മാത്രം വെച്ച് പേന വെക്കാതെ എങ്ങനെ പരാതി എഴുതും? വെള്ളമില്ല എന്നുള്ള കംപ്ലൈന്റ്. അല്ലാ, പഠിച്ചവനെ ഭയങ്കര കഷ്ടമായി പോയി. നാളെ തന്നെ ഒരു വലിയ ബക്കറ്റും ഒരു കപ്പും സംഘടിപ്പിക്കണം. അയ്യോ, വൈൻ ഗ്ലാസ്സാ? ആഹാ. അമേരിക്കയാണ് പോലും അമേരിക്ക. കക്കൂസിൽ വെള്ളമില്ല. നോക്കിക്കോ, പകുതി വെള്ളം ഞാൻ ബാക്കി വയ്ക്കും. എന്താ പേര്? What's your name? Lisa. Pisa. Good name. No, Lisa. Oh, Mona Lisa എന്ന് കേട്ടിട്ടുണ്ട്. No, Lisa. I am tube light. Oh, tube light. Nice name. Not my name. My name is Jagannathan. Chakonata? Not Chakonathan. Jagannathan. അമേരിക്ക അമേരിക്ക തന്നെ മോനെ. അവക്ക് വന്ന ഫോൺ എടുക്കാൻ എന്നോട് എക്സ്ക്യൂസ് മീ. ജഗൻ? ആ, ഇവിടെ ഉണ്ട്. യു ആർ നോട്ട് റെഡി യെറ്റ്? ജോൺ കാത്തിരിക്കുകയാണ് ഫോർ എ മീറ്റിംഗ്. ഞാൻ റെഡിയാണ്. ഇതെന്ത് മുണ്ടും ഷർട്ടും? മുണ്ടും ഷർട്ടുമാണ് സൗകര്യം. ഒരുപാട് വായു സഞ്ചാരം ഉണ്ടാവുമല്ലോ. ഈ കോട്ട് സോട്ടും ഒക്കെ ഇട്ട് ആരെ കയ്യത്ത് കയറി പിടിച്ചവലാണ്. ലുങ്കി എടുത്ത് നടന്ന ടീമാണ് ഉഗ്രൻ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, യു ഹാവ് ടു ബി ഇൻ സൂട്ട് ഫോർ എ മീറ്റിംഗ് വിത്ത് ജോൺ. നോ അണ്ണാ, സൂട്ട് ശരിയാവില്ല. ഏയ്, ഒന്ന് പറഞ്ഞു കൊടുത്തടാ Hey!
നിങ്ങൾക്കൊക്കെ അല്ലേ എന്നെ ഒരു വിലയില്ലാത്തത്. ഇവിടെ ഈ കോട്ടൻ ടൈയും കിട്ടിയ വിളുമ്പന്മാർക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലം വന്നപ്പോ എന്നെ വിളിച്ചത് കണ്ടാ. അണ്ണൻ ആരാ? ഏയ്, ഹായ് സണ്ണി, ഗുഡ് മോർണിംഗ്. വാട്സ് അപ്പ്? ഗുഡ്. ഞങ്ങളുടെ പി ആർ ആൻഡ് മാർക്കറ്റിംഗ് ബ്രെയിൻ, സെക്കൻഡ് ഇൻ കമാൻഡ് ആൻഡി. ഹലോ. ഹലോ. എക്സ്ക്യൂസ് മീ, സച്ചിദാനന്ദൻ എന്നാ മുഴുവൻ പേര്? അങ്ങനെ ഒരു പേരിനെ ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുത്ത്? സച്ചിദാനന്ദൻ തന്നെയാണ് ഫുൾ നെയിം ഒഫീഷ്യലി. പഠിക്കുന്ന കാലത്ത് ഐ എമ്മിലെ ഫ്രണ്ട്സ് അതിന് ആനന്ദ് എന്ന് ചുരുക്കി. ഇതിപ്പോ സണ്ണിയുടെ കൂടെ ചേർന്നപ്പോ അത് ആൻഡിയായി. ഓരോ രാജ്യത്ത് ജീവിക്കാൻ ഓരോ വേഷം. വേഷം കെട്ടുന്നതിൽ തെറ്റില്ല. ജീവിതവും വേഷവും ഒന്നാകാതിരിക്കുന്നിടത്തോളം കാലം. ഒരു അവസരം കിട്ടിയപ്പോ പറഞ്ഞു തരുന്നുണ്ട്. Welcome to America. Don't worry. I'm okay. Okay, everybody. I recognize you. Mr. Jaganagi. Such a pleasure to meet you. Sonny has told me everything about you. John, we're gonna... this is Jagannathan. I recognize you. Mr. Nagajagi. Sonny's told me all about you. La, 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 la. La, 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 la. I wanna be the governor. You are my savior. I'm a modest man, and you can help me make it. Kala parnjo illa manasile okay, sanni parnjondu mathrana njangal vannu. ഞങ്ങൾക്ക് അവിടെ നാട്ടില് വേലയും കൂലി ഇല്ലാത്ത ആൾക്കാരും പോലെ ഞങ്ങളെ പറ്റി അന്വേഷിക്കണമെങ്കിൽ അവിടെ പോയി അന്വേഷിച്ചാലേ മനസ്സിലാവും. ഞങ്ങൾ അതെല്ലാം പറഞ്ഞ് ശരിയാക്കി തരാം. You talk him, he talk me. I'll explain to you later. My phone. Excuse me, guys. Okay. ഇയാൾ എന്താ തടേ? ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ടോസ് വിൻ ചെയ്യുന്ന മാതിരി ഒരുപാട് കുണകുണാന്ന് ഇംഗ്ലീഷിൽ പറയണേ. Any problems? Only solution. Solution. ഒരു വർഷം ഞാൻ പറയുന്ന ഇംഗ്ലീഷ് ഇയാൾ ഒരു മിനിറ്റ് പറഞ്ഞു. Can you guys stay out for 2 minutes? I'll just speak to John and come back. അല്ല, ഒരു മിനിറ്റ് ഒന്ന് വെളിയിലോട്ട് നിന്ന് ഞാൻ ജോണിനോട് സംസാരിച്ചിട്ട് തിരിച്ചു. ഓ, അങ്ങനെ. ദേ ബുഷ്. അരെ, ഇയാടെ ബുഷ്. ഓ ബുഷ്. അന്ന വാതിൽ ബുഷ്. No phone calls, just take messages. ആദ്യം എനിക്ക് അറിയേണ്ടത് ഇവിടുത്തെ ഇലക്ഷനെ കുറിച്ചാണ്. ഈ ഗവർണർ സ്ഥാനം നാട്ടിലെ കണ്ണു കാണാത്ത വയസ്സായ ഓൾഡ് ബോയ്സിന് കൊടുക്കുന്ന പണിയാണ്. അതിനിവിടെ ഇലക്ഷനും ഉണ്ട്. വെൽ, ആക്ച്വലി ഇവിടുത്തെ ഗവർണർ ഇറ്റ്സ് ലൈക്ക് നാട്ടിലെ ചീഫ് മിനിസ്റ്റർ. അപ്പൊ സാർ ഇവിടെ ഇവിടുത്തെ ഗവർണർ. അപ്പോൾ ഇവിടുത്തെ ഗവർണർ നാട്ടിൽ ഉമ്മിട്ടി സാറാണോ? ലെറ്റ് മീ കം ടു ദ പോയിന്റ്. ഇവിടെ രണ്ട് പാർട്ടികളേ ഉള്ളൂ, റിപ്പബ്ലിക്കൻസ് ആൻഡ് ഡെമോക്രാറ്റ്സ്. വി ആർ റിപ്പബ്ലിക്കൻസ്, വിച്ച് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ റെഡ് സ്പോട്ട്സ്. നാച്ചുറലി ബ്ലൂ സ്പോട്ട്സ് ആണ് റെഡ് സ്പോട്ട്സിനെക്കാട്ടിൽ കൂടുതൽ. അതിൻ്റെ കാരണം, നമുക്ക് സ്വാധീനമുള്ള കൗണ്ടീസ്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ജില്ല, വളരെ കുറവാണ്. ദ റീസൺ, നമ്മുടെ കാൻഡിഡേറ്റ് ജോൺ കോരിയുടെ പബ്ലിക് റേറ്റിംഗ് വളരെ മോശമാണ്. ഈ റെഡ് സ്പോട്ട്സ് ഒന്ന് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ദാറ്റ്സ് വൈ യു ആൾ ആർ ഹിയർ. എക്സ്ക്യൂസ് മീ, ഇത്രയും സില്ലി കാര്യത്തിനാണോ അണ്ണനോട് വിളിച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്നത്? കുറച്ച് ചോന്ന പൊട്ടു വാങ്ങിയ നീല പൊട്ടിന്റെ മേലെ ഒട്ടിച്ചപ്പോ പ്രശ്നം കഴിഞ്ഞില്ലേ? പൊങ്ങിയില്ല. ആരാണ് ഈ ജോൺ കോറിയുടെ എതിരാളി? ആരാണ്? ഇറ്റ്സ് എ ഗൈ കോൾഡ് ജോർജ് ഹോപ്പ്. ആരെ? എനി സൊല്യൂഷൻസ്? നമ്മുടെ മത്തായി കോൺട്രാക്ടറെ പോലെ ഉണ്ടല്ലേ അണ്ണ. ഈ സൊല്യൂഷൻ കൊടുക്കാനും വോട്ട് കിട്ടാനും ആദ്യം വേണ്ടത് പ്രോബ്ലമാണ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നവനാണ് ഉത്തമ പൊളിറ്റീഷ്യൻ. ഇന്ത്യയിൽ എപ്പോ തൊട്ടാലും പൊട്ടുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ജാതി.
We don't have any issues like that. States levada jaadi che jaadi illada nadan adhe ee blacks um whites um thammil pandu vare prashnangal okku undayittundengilum now there's no issue mathi unangatha murivilana elupathil chore podiya ya 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 king maker talk off the town watch out I'm about to get around like water take any form and I create my own formula നിങ്ങൾ തന്നെ ഈ ഐഡിയ തന്നെ ചെയ്തെന്നിരിക്കട്ടെ ഹൗ ഡു യു പ്ലാൻ ടു അച്ചീവ് ഇറ്റ് ഐഡിയ എത്ര വേണേലും തരാം ഇല്ലല്ലാതെ പക്ഷെ അതിൽ നിന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നിങ്ങളുടെ ഈ ജോൺ കോറിയുടെ എതിരാളി ജോർജ് ഹോപ്പിന്റെ തലയിൽ പോയിരിക്കണം Right now, we have reports from Compton of race riots between whites and blacks over a whole bunch of issues we're not getting a clear account of. Me? No. About to make it seem. King maker. Coming to take a stand with the Peruchazhi. Right now to talk to you about John Corey on the scene, bringing both these communities together. Let me say this. There is no place for racial disharmony in my country. We are all brothers. And if you're a girl, sisters. Like the keys on my piano keyboard. We played the tunes together. Bobby Marley, one of my favorites. Cheers. Cheers. Congrats, Jagan. Kory is a happy man. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ റേറ്റിംഗ് ഹോപ്പിനെ കാട്ടിലും മുമ്പാണ്. അത് പിന്നെ അണ്ണൻ ഒരു കാര്യത്തിൽ കൈവച്ച പിന്നെ ബാക്കി പറയാനുണ്ടോ? അമേരിക്കയിലെന്നല്ല, ലോകത്തെല്ലായിടത്തും മനുഷ്യന്മാരൊന്നാണ്. നാല് പേര് കൂടി നടത്ത്, അവര് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രമേ കാണൂ. ജാതി, മതം, ഭാഷ, ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ. അതെ സാറേ, നാലിനടിച്ച പിന്നെ അണ്ണ പറഞ്ഞൊക്കെ ഫിലോസഫി ഫിലോസഫി. ഒരു അവസരം കിട്ടിയപ്പോ പറഞ്ഞു തന്നു. കറുത്ത പെണ്ണെ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട്, വരുത്തപ്പെട്ടേൻ. How's everything? Eh? How's everything? Beauty, what's your name? Kimberly. Indumbi? Kartumbi. Will you marry me? You'll be the Princess of Kerala. God's own country. Yes. Yeah, yeah, yeah. I'm sorry. I have a partner already. Huh? Adare vellapatta. Oh. Mazha kaaranam innum nammada kali mudangi. Sure. It's okay, Jagan. She's a lesbian. FBI? FBI alla. Lesbian. Lesbian ennacha pennungalum pennungalum. Oh, adu. Ividutha kaanan kollavunna pennungalum matti pennungalum vetti ingane ee aanangalkkonnu അതായിരിക്കും അവളുമായിരുന്നു നമ്മളെ മൈൻഡ് ചെയ്യാത്തേ, അല്ലെങ്കിൽ ഞാൻ ഡീൽ ചെയ്തോളാം.
ഡോണ്ട് വറി, ഞങ്ങൾ കുറച്ചുകൂടെ ഇരുട്ടായിട്ടേ വരുള്ളൂ. ഞങ്ങളും സാർ ഇരുട്ടായിട്ടേ വരുള്ളൂ. അമേരിക്ക തീറ്റയും കൂടിയൊക്കെ ബേശായി നടക്കുന്നു. അത് അടിപൊളിയായിട്ടാണ് നടക്കുന്നത്. ഒരു അമേരിക്കയും പിള്ളേർ സെറ്റപ്പ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ട് ഞാൻ പട്ടിക്കന്നെ നിന്നേക്ക് ഇത് ഏൽപ്പിച്ച എന്നെ പറഞ്ഞു. അണ്ണാ, ഈ വെളിമ്പികളുടെ മുടിയൊക്കെ ഉണ്ടല്ലോ, വെറും ചകിരിച്ചോറ് പോലെ. അത് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളുടെ മുടി. കാലത്തെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് തലയിൽ ഒരു തുളസി പൂവും വെച്ച് വരുമ്പോ കാണാൻ പ്രോമിസസ് നിനക്കൊക്കെ പരിധി പെണ്ണാക്കായിരിക്കും. പക്ഷെ എനിക്ക് ഞാൻ ഇത് ഞങ്ങൾ ഒരുപാട് കേട്ടതാ. അണ്ണൻ പറഞ്ഞോ, അണ്ണൻ പറഞ്ഞോ. അമേരിക്ക വന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടാക്സി വിളിച്ച് അണ്ണനെ കൊണ്ട് പോവാം പ്ലീസ്. നാട്ടിൽ ഒരുപാട് $1,000. We are Indians, poor. $750, okay? No. Eh, please, 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 please. $750. Eh? Okay. Nee ku poga venda. You give me, I give you fork. Okay, $750. Okay? No. Please. Da. Eh, shh. Chetan ullappo, chetan di amme, amme pole orkadu. $750, okay? Please, please, please. Please, please, okay? Okay. Oh, don't touch me, okay? Hi, in that glamour. What's her name? My name is Jessie. Anna. Anna. Jessie. 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 Oh, Jessie. Oh, what's the matter? No, one matter name is Jessie.
That is the only matter. But oh. Nice name. Thank you. Lovely smile. Yeah, 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 yeah. By the way, what's your name? My name is Jagannathan. Mm-hmm. Call me Jaggu. Jagannathan. Oh, can I call you Jax? Jax? Yeah. That's a patty level. Jackie. Jagar alias Jackie. Okay. Yes. Okay. Why this bad things here? Basically, I'm from a poor family. My husband, he ran away from me. I have a child, lot of debts. And that's the reason I'm into all this. Anna, ivide endutte parana kadha endha adi avalde bartavu paava avale ubeshi vera oruthirude poyenu lokathile ella padakangalo ore syllabus rana padikane ayyo paava adi onnu arilla 780 guna 30 okay 750 into 30 I give payment for one month. I book you. You have only one job. Enesneya, love me, romance. But no outgoing. Ah, no going. Okay, love me. I pay dollars. You give romance. Sure, but... No but. I don't want but. I want horse. Please. Love at first sight ennu kettittundu. Annane sambandhichidum love everything at sight. അതെ ഇക്കാര്യത്തിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി നീതിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം ആരാരെ ആദ്യമുണർത്തി ആരാരുടെ നോവ് പകർത്തി ആരാരുടെ ചിറകിലൊതുങ്ങി അറിയില്ലല്ലോ 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 ഓക്കെ ഗ്രേറ്റ് ഇപ്പോഴാണ് നമ്മുടെ ക്യാമ്പയിൻ ഒരു മൊമെന്റം കിട്ടി തുടങ്ങിയത് ഈ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താൽ വി ആർ ഷുവർ ടു വിൻ ഓക്കെ നമുക്ക് അടുത്ത പ്രോജക്റ്റിലേക്ക് പോവാം വാട്ട് ഇസ് ഇറ്റ് അതായത് നമ്മൾ ജനങ്ങൾക്ക് ചില കാര്യങ്ങൾ ഫ്രീ ആയി കൊടുക്കുന്നു പ്രോജക്റ്റ് ഫ്രീ ഹൗ അബൌട്ട് ടി വി ഒരു ടി വി ആക്കിയാലോ ടിവിയോ എന്റെ സാറേ സാർ നമ്മുടെ നാട്ടിലെ പേപ്പർ ഒന്നും വായിക്കാറില്ലേ അവിടെ ഇപ്പൊ ഇലക്ഷൻ ആയി കഴിഞ്ഞാൽ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാല്ലേ അമേരിക്കൻ റേഞ്ചിലാണെങ്കിൽ ചുരുങ്ങിയത് ഒരു റേഞ്ച് റോവർ കാറോ അല്ലെങ്കിൽ ഒരു ബോഫേഴ്സ് തോക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കും അല്ലെങ്കിൽ പിന്നെ ചന്ദ്രനോട് ഒരു യാത്ര ആവട്ടെ ഒരു ഫ്രീ ട്രിപ്പ് അതല്ലേ ജയിക്കണം എന്നത് ശരി പക്ഷെ ഇതൊക്കെ ചീപ്പ് സില്ലി നാണം കെട്ട പരിപാടികളല്ലേ താനാരും നാണപ്പനാ നാണം ഉണ്ടെങ്കിൽ ഈ പരിപാടിക്ക് ഇറങ്ങരുത് ജയിക്കലാണ് പ്രധാനം വഴി ഏതായാലും അതാണ് നമ്മുടെ നാട്ടിലെ ഒരു രീതി ഏത് അതെ അണ്ണൻ ടെൻഷനായി സാറേ കുറച്ച് കാശ് ചെലവുള്ള പരിപാടിയാണ് ഒന്ന് ജയിച്ച് കിട്ടട്ടെ സാറേ രണ്ടാഴ്ചക്കുള്ളിൽ ഈ കാശ് തിരിച്ചു പിടിക്കാനുള്ള പണി ഞാൻ പഠിപ്പിച്ചു പക്ഷേ അതിന് വേറെ കമ്മീഷൻ തരേണ്ടി വരും I really like to think of ourselves as compassionate Republicans. We give iPods, iPhones, automobiles to various people, and in return, they make money for this country. If you do not want this country to succeed, you are not a patriot. You are not a true American. This is an outrage. He can't do that. Oh, yeah. All the way up until election day, they could do it. Johnny! Honey, Johnny!
നിങ്ങൾ ഇന്ത്യയെ അമേരിക്കയുടെ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് പകരം അമേരിക്ക ഇന്ത്യയെക്കാനുള്ള പുറപ്പാടിലാണോ? ഐ ആം ഡൺ പ്ലേയിങ് വിത്ത് ദിസ് ജോക്ക്. ഓക്കെ. ഇപ്പോഴല്ലേ മനസ്സിലായത് നമ്മുടെ നാട്ടിലെ അരിയൊക്കെ എവിടെ പോകുന്നെന്ന്. ഇവന്മാർ ഇത്രയും കഴിച്ചിട്ട് ഇരിക്കുന്നല്ലേ പല്ലിയെ പോലെ. ജാക്സ്, സ്റ്റോപ് ടോക്കിംഗ് ഇൻ ഇന്ത്യൻ ലാംഗ്വേജ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഓൾ. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. മനസ്സിലായോ? എവിടെ Oh, Hindi speaking Chinese. Namaste. You want to look at this? Come on. iPhone, good choice. See this? No, no, don't worry. This is what you want. Duplicate. Eh. Oh. See? Super strong. Like you. Thank but you. But Jax, these things have no warranty at all. Ah. But life itself has no warranty. Duplicate shop, but great philosophy. I like you. Give me anything. I'll make a duplicate. Okay. Make a duplicate of this girl, Jessie. Hmm? Jax. You know what? I really like you. Let me show you something. Okay. Jax, we have to go somewhere. Hey, Jax, no, Jax, okay. Listen Come to me. On. Come Why on. Are you doing this, Jax? Jax. My uncle. Your uncle. Twice removed. Liar. Jackie Chan even uncle. Pulu adikan nammala kaattil mudukkanmar avumare. Oh. See, it's not just all rugs. Okay. Don't judge a book by its cover. Oh. Duplicate. Duplicate. What's your name? What's your name? Call me Dupli. Dupli. Okay. Thank you, Dupli. You're welcome. Bye. I'll see you later. Jack. Yeah. Thank you. Thank you. No, thank you. Thank you, Mr. Hope. Great job. Andy, George Hope in the camp will join us. Let's take care of George Hope. What do you think? I'm George Hope. I'm George Hope. Wife, you've all come to the beetle bakshan. Anna, I'm going to give you a pizza. Pizza. എനിക്ക് ബർഗർ. ബർഗറാ? അങ്ങനെയാണെങ്കിൽ എനിക്കും ബർഗർ മതി. നല്ല രസമാണ്. നാല് ദിവസമേ ആയുള്ളൂ, അപ്പോഴേക്ക് രണ്ടുപേരും അമേരിക്കക്കാരായി. ചുമ്മാ അതല്ല, മലയാളികൾ ഇവിടെ വന്നാൽ തിരിച്ചു പോകാത്ത കഷ്ടം തന്നെ. ഷണേ, അങ്ങനെയാണെങ്കിൽ എനിക്കും ബർഗർ മതി. അതാണ് അമ്മ, ഞാൻ തന്നെ നമ്മുടെ റൂമിൽ ഹോട്ടലിൽ ഓർഡർ ചെയ്തിട്ട് ബർഗർ, പിസ്സ, ഹോട്ട് ഡോഗ്, പിന്നെ ഇറച്ചി വെച്ചൊരു ബ്രെഡിന്റെ ഉള്ളില് ഭയങ്കര. അണ്ണാ, ഞാൻ ഈ പൊട്ടുകുത്തുന്ന പേരിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. I lost my right hand, Andy, and there is less than 15% chance of winning now. It is not a joke anymore. നിങ്ങളെ തന്ന ഐഡിയയിൽ ഒരെണ്ണം ചീറ്റി. നിങ്ങൾ ഈ ജെസ്സിയുടെ നാൻസിയുടെ ഒക്കെ പുറകെ നടക്കുമ്പോ കാശ് പോകുന്ന എന്റെ ക്യാമ്പയിന്റെ ആണ്. ഈ ജോൺ അധികം സപ്പോർട്ട് ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാ? ഈ ആഫ്രിക്കൻ അമേരിക്കൻസ്. അവർക്ക് ജോണിനോട് അത്ര പത്യം പോരാ. ആഫ്രിക്കൻ അമേരിക്കൻസ്? ഓക്കെ. അണ്ണേ, കർമ്മമാര്, നീ അങ്ങ് വെളുത്ത സുന്ദരനായിരിക്കല്ലേ.
ഈ കർമ്മമാരുടെ വീക്ക്നെസ് എന്താ? ഈ മ്യൂസിക്, റാപ്പ് മ്യൂസിക്. ഓക്കേ, മ്യൂസിക്. ഓക്കേ, അങ്ങനെയാണെങ്കിൽ ഒരു ഫേമസ് റാപ്പറെ, റാപ്പർ അത് തന്നെ പറഞ്ഞ കുറച്ച് റാപ്പർമാരെ കൂട്ടി ഒരു ഷോ നടത്തുക. ജോൺ കോറി ഇനാഗുറേഷൻ. പിന്നെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ പോലെ ഈ മൂക്കിലൊലിച്ച പിള്ളേരെ കെട്ടിപ്പിടിക്കുക, അമ്മൂമ്മമാരെ ഉമ്മവയ്ക്കുക, സ്നേഹം കാണിക്കുക, പിന്നെ അവസാനം ഈ പാട്ടിനൊത്ത് രണ്ട് ഡാൻസ്. ഈ റാപ്പിലൊന്നും ജോണിന് വലിയ താല്പര്യമില്ല. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വേഷം കെട്ടലാണ്. അത് അയാളെ പറഞ്ഞ് മനസ്സിലാക്ക്. ഇതൊക്കെ എങ്ങനെ ഓർഗനൈസ് ചെയ്യും, എങ്ങനെ ഒരുമിച്ച് കൂട്ടും, ആളെ കൂട്ടും? ഐ ഹാവ് നോ ക്ലൂ. നാട്ടിലാണെങ്കിൽ ഒരു ബിരിയാണിയിലും ക്വാർട്ടറിലും കാര്യം നടന്നേനെ. ഇവിടെ ആകുമ്പോൾ ബിയറും പിസയും. കാശിന്ന് പോകും, നാളെ നമ്മൾ തൂത്തുവാരും. ഇതൊരു മുതൽ മുടക്കാണ് ബൈ ഇൻവെസ്റ്റ്മെന്റ്. ഇതെന്താ ഇതിൽ രണ്ട് ഭാഷ? അത് ഇംഗ്ലീഷും സ്പാനിഷും. സ്പാനിഷുകാർ എത്ര ശതമാനം വരും ഇവിടെ? ഒരു 30% വരും. പക്ഷെ അത് കൂടുതലും ഇല്ലീഗലാണ്. നല്ലൊരു ശതമാനത്തിന് ഓട്ടില്ല. മുഴുവൻ ഇരിക്കട്ടെ. കുറച്ച് കറുത്ത പെയിന്റ് വാങ്ങണം. പ്രോജക്ട് ലാംഗ്വേജ്. നോ നോ സ്പാനിഷ്, ഓൺലി ഇംഗ്ലീഷ്. നോ സ്പാനിഷ്, ഓൺലി ഇംഗ്ലീഷ്, ഓൺലി ഇംഗ്ലീഷ്. Hey, wanna go for a ride? Go. How much for you? Just go. Yeah. Let's increase the momentum. Let's move it fast. Enda? Alla, ella onnu fast aakiya. Oh, ippa marnene. Allengi thane ee fasting and lemon juice illade. Enda election? Project നിരാഹാരം. ജഗന്നാഥൻ, ജഗന്നാഥൻ. ഹേ, ഈ അമേരിക്കയിലെ വോട്ട് ചെയ്യാനുള്ള പ്രായം 18 തന്നെ. യെസ്. അപ്പൊ കോളേജ് പിള്ളേർക്ക് വോട്ട് ചെയ്യാം. യെസ്. ഒരു കാര്യം ചെയ്, നമ്മൾ ജയിച്ചാ എല്ലാ എഡ്യൂക്കേഷൻ ലോണും എഴുതിത്തല്ലോ എന്ന് അനൗൺസ് ചെയ്യും. കൂടാതെ പിള്ളേർക്ക് എല്ലാവർക്കും BR11 പ്രോജക്ട് യൂത്ത്. ഫ്രീ എഡ്യൂക്കേഷൻ ടുഡേ ഈസ് കീ. We want the young men of today to study hard and become doctors. We want the young women of today to study hard to become nurses and high-powered secretaries. And we want them to have free beer. Why? Well, if they're working so hard, they deserve to relax a little after work. Come on.
ജഗന്നാഥനെ തീർച്ചയായും കേരള രാഷ്ട്രീയത്തിന്റെ നവയുഗ വാഗ്ദാനമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഹലോ, ഇല്ലില്ലില്ല സാറേ, ആ കരിമണൽ ഖനനത്തിന്റെ ആൾക്കാരുമായിട്ടുള്ള മീറ്റിംഗിലാ. നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലേ? നാളെ വിളി, നാളെ വിളി. സാറേ, എന്നാ ഇരിപ്പായിരിക്കുന്നത്? എന്ത് കൂടിയായത്? ഉറക്കമൊന്നും ഇല്ലേ? ഉറക്കമെല്ലാം പോയില്ലേ? അമേരിക്കയിൽ ഇപ്പൊ എത്ര മണിയായി കാണും? അമേരിക്കയിൽ ഇപ്പൊ എന്നാ സമയമാണേലും ജഗന്നാഥന്റെ സമയമാണ് ബെസ്റ്റ് സമയം. നീ അമേരിക്കയിലെ സമയം എത്ര എന്ന് ചോദിക്കുമ്പോൾ ജഗന്നാഥന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. നേരെ വെളുത്ത് കാണൂ. ആ, വെളുത്ത് കാണും. എന്നാ എനിക്കൊരു സോഡ വേണം. സോഡയല്ലേ ഇരിക്കുന്നു. അതിന് ഗ്യാസ് ഇല്ല. അതെങ്ങനെ കണ്ടാൽ അറിയും? അതിന് തണുപ്പില്ല. പുള്ളിയാ, അല്ല നല്ല തണുപ്പുണ്ട് ഇതിന്. എനിക്ക് ഇത്രയും തണുപ്പ് വരെ, കുറച്ചുകൂടെ തണുപ്പ് വേണം. നീ പോയി തണുത്ത സോഡ എടുത്തോണ്ട് വാ. സോഡ പോടാ. അമേരിക്ക തോറ്റേ അനുയായിയോട് എടാ പോടാന്ന് വിളിക്കരുതെന്ന് ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഹലോ. ഹലോ സണ്ണി, ഞാൻ ഫ്രാൻസിസ് കുഞ്ഞപ്പനാണ്. ആ അച്ഛാ, എന്നാ ഉണ്ട് വിശേഷം? നീ ആ ജഗന്നാഥൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കണ്ട. അവന്റെ ഐഡിയാസ് ഒക്കെ ചീപ്പാണ്. അവനെ ഇനി പറഞ്ഞു വിട്ടാരെ. അച്ഛായ, ഇവിടെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അയാൾ എന്തൊക്കെയോ നമ്പറുകൾ കാണിക്കുന്നു. നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ട് എല്ലാം ഓക്കെ ആയി പോകുന്നു. എടാ, ഇവനെ അവിടെ കൊണ്ട് നിർത്തി നീ എന്തിന് വെറുതെ റിസ്ക് എടുക്കുന്നത്? അവനെ അവിടെ നിർത്തി കഴിഞ്ഞാൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നു. അച്ഛാ, ഞാനേ ഒരു വലിയ പ്രസന്റേഷൻ ഇല്ല. അച്ഛായനെ കൊണ്ട് മാത്രം ഫോൺ എടുത്താ. ഞാൻ അച്ഛായനെ ഇത് കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. ഹലോ, ഞാൻ പറഞ്ഞു വരുന്നത്. ഹലോ ഹലോ സണ്ണി, ഹലോ. ഒരു സോഡ തണുത്തത് ചോദിച്ചപ്പോ ഹിമാലയത്തിനകത്ത് സോഡ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. വെളച്ചിലാണിത്. കൂടുതൽ ഓസ് മാറ്റാൻ നോക്കരുതേ. എത്ര തണുപ്പ് ഞാൻ അങ്ങോട്ട് തന്നാലും സാർ ഇങ്ങോട്ട് ചൂടിന്റെ തരുള്ളൂ. ഓ, ജഗന്നാഥനോടുള്ള അസൂയാന്ന് അറിയാടാ. ഇപ്പൊ നീ എന്താ പറഞ്ഞത്? എല്ലാം എനിക്കറിയാവുന്ന പറഞ്ഞില്ലേ? ആരുടെ കളി? ഹായ് ജെസ്സി, ഹൗ ആർ യു ജെസ്സി? ഹലോ ജെസ്സി. ഓ, ജേമി, ലുക്ക് ഹൂസ് ഹിയർ. ദാറ്റ്സ് മൈ സൺ ജേമി. ഹലോ, മീറ്റ് ജാക്സ്. ഐ വിൽ ഗെറ്റ് യു സം വൈൻ. യാ. യെസ്. You are a football player? Yep. ചെറുകിളിയേ പ്രണയിനി നീ വഴിമരമിൻ കാതിൽ മെല്ലിയ പാടുന്നു തരളിതമാം ചില്ലകളോ പുനർജനിയം പൂക്കൾ വീണ്ടും തേടുന്നു ചെല്ലക്കാറ്റിലോട് നീ പട്ടുപോലെ
ഇതുവഴി വീണ്ടും വരികയാണോ, ഹൃദയമേ നീ എന്നറിയുകയാണോ, അവനിടം പോയി വരികയാണോ. ഏത് ജാളമോ മലർക്കാലമോ കുളിരിന്നലോ തിന്നലോ പൂനിലാവിൻ മഴയോ, ഏത് സ്വപ്നമോ വെറും മായയോ പുറമാത്രയിൽ മാഞ്ഞിടും. മാറിവില്ലെങ്കിലോ ഞാൻ എന്തോ ചെയ്യാൻ, എന്തോ ചെയ്യാൻ നീ ചൊല്ലുമോ, ഞാൻ എന്തോ ചെയ്യാൻ, എന്തോ ചെയ്യാൻ, എന്തോ ചെയ്യാൻ നീ ചൊല്ലുമോ, ഞാൻ എന്തോ ചെയ്യാൻ. സണ്ണിയ, എന്താ കോട്ടില്ലാതെ എന്ത് പറ്റി? ജോൺ, എന്താ പാതിരാത്രിയിൽ? ഒരു കാര്യം പറയാനുണ്ട്. പ്ലീസ് കം. ഒരു ചെറിയ പ്രോബ്ലം, ചെറുതല്ല, കുറച്ച് വലിയ പ്രോബ്ലാ. നമ്മുടെ ജോൺ കോരി ഒരു പെണ്ണുമായിട്ട് അതിന്റെ വീഡിയോ പുറത്തായി. അത് ശരി, എല്ലാ നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക് ഈ ഡിങ്കോൾഫിക്കേഷൻ ഒരു വീക്ക്നസ് ആണല്ലേ. കൈ നിറച്ച് കാശിറക്കി എല്ലാ കോപ്പിയും ഒരുവിധത്തിൽ ഞങ്ങൾ ഒതുക്കി, പക്ഷെ മാസ്റ്റർ കോപ്പി ജോർജ് ഹോപ്പിന്റെ കയ്യിലാണ്. അയാൾ നാളെ രാവിലെ അത് മീഡിയാക്കി കൊടുക്കും. ഒരു സൈഡിൽ നിന്ന് ഓരോന്ന് കരക്കടുപ്പിക്കുമ്പോഴാ ഒരു ഉടായ്പ പരിപാടികൾ കണ്ട കുഞ്ചാക്ക ബോബും പോലെയും കയ്യിലിരിപ്പ് ഭീമൻ രഘുവിന്റെ. ഹെൽപ്പ് ചെയ്യല്ലേ പറ്റൂ. ഓക്കെ, നമുക്ക് നാട്ടിൽ ചെയ്യുന്ന നമ്പർ ഇടാം. എല്ലാം ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണെന്ന് പറയാം. അമേരിക്കയിൽ അതൊന്നും നടക്കത്തില്ല, മീഡിയ എടുത്ത് കടിച്ച് കൊടയും. വേറെ ഒരു കോപ്പി പോലും പുറത്തില്ലെന്ന് ഉറപ്പല്ലേ? ഷുവർ, 100% ഷുവർ. ശരി, ഞാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്ത് ചെയ്യാനാ പ്ലാൻ? അതൊക്കെ ഒരു സസ്പെൻസ് ആയി നിൽക്കട്ടെ, എന്നാലല്ലേ കാണുമ്പോ ഒരു ഗുമ്മുണ്ടാവുള്ളൂ. അയ്യോ, ഒന്നും ചേർത്തിട്ടാക്കോളെ, എന്റെ രക്തം കുടിക്കരുത് പ്ലീസ്. അണ്ണനാണോ ഇതെന്ത്? രാത്രി ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് പോണോ? പ്രോജക്ട് സി ഐ ഡി. യു മീൻ സി ഐ ഡിസ്? നോ, സി ഐ ഡി. ഓ ലങ്ങനെ. ഇവന്മാരോട് എത്ര തവണ പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് വെച്ചാ സെക്സ് കാണാൻ പാടില്ല. ഇത് ചവിട്ടിട്ട് പോകുന്നില്ലല്ലോ അണ്ണാ. ഡ്രൈവ് ഞെക്കണ്ണ. അണ്ണനെ പഠിപ്പിക്കണ്ട ഞെക്കണ്ണ. അതന്നെ ആഹാ, എന്ത് നല്ല കാലാവസ്ഥ അല്ലേ. ഞങ്ങൾ സംഘടിപ്പിക്കാൻ എനിക്ക് കഷ്ടമെന്നറിയാം.
സന്തോഷമായല്ല. ദേ പോലീസുകാര് ക്രിസ്മസ് ലൈറ്റ് ഇട്ടിട്ട് അണ്ണ നിർത്ത്, ചില്ലറ എന്തെങ്കിലും കൊടുത്ത് നമുക്ക് അവർ ഒഴിവാക്കിയാലോ. വേറെ വണ്ടികളൊക്കെ ഇടുമ്പോ ഇത് കാറുടെ പുറകെ അണ്ണ കത്തിച്ചു വിടണ്ണ, ഇത്രയും വലിയൊരു വണ്ടി അണ്ണന്റെ ഇടക്കിടക്ക് ഇങ്ങനെ ചവിട്ടണ. എത്ര വലിയ വണ്ടി ആയാലും പെട്രോൾ തീർന്ന പിന്നെ അങ്ങനെ വണ്ടി ഓടിക്കുന്നത്. ഇത് മഞ്ഞ ലൈറ്റ് കത്തി. ആദ്യമായിട്ട് ഒരു സീരിയസ് കാർ ചേസിൽ പെട്രോൾ തീരുന്നത് നന്നായി. നിന്നെപ്പോഴുള്ള കൊമേഡിയൻസിനെ വെച്ച് ഞാൻ എങ്ങനെയാടാ സീരിയസ് കാർ ചേസ് നടത്തുന്നത്? പഴയ വില്ലൻ തന്നെ മതിയായിരുന്നു. പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടെങ്കിലേ ഞാൻ പോയി കുറച്ച് പെട്രോൾ അടിച്ചു വന്നാലോ. കാറും പോലീസും നിങ്ങളെ ഹാൻഡിൽ ചെയ്തു. സണ്ണിയുടെ നമ്പർ അറിയാലോ. അണ്ണാ അണ്ണാ ഷോപ്പ് ക്ലോസ്. ഷോപ്പ് ക്ലോസ്. വെയിറ്റ് 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 വെയിറ്റ്, നല്ല കണ്ടുപരിചയമുണ്ടല്ലോ. എവിടെയാണെന്ന് ചോദിച്ചാ മിസ്റ്റർ ജഗന്നാഥനല്ലേ? ഓ, പേടിപ്പിക്കാതെ പോതാലേട്ടി. എന്നെ എങ്ങനെ മനസ്സിലായി? അത് നല്ല കഥ. സാറിനെ അറിയാത്ത മലയാളികൾ ഉണ്ടാവോ? പത്രങ്ങളിലൊക്കെ അങ്ങ് നിറഞ്ഞ് നിൽക്കുകയല്ലേ. അല്ല സാറെന്താ ഈ വേഷത്തില്? അതൊക്കെ പിന്നെ പറയാം. എന്റെ പുറകെ പോലീസുണ്ട്, എങ്ങനെ ഒന്ന് രക്ഷപ്പെടുക. പോലീസോ? പുലിവാലാകോ ഭഗവാനെ. സാറേതായാലും വന്നു കയറിയ സ്ഥലം കറക്റ്റാ, ഞാൻ സഹായിക്കാം. ഓക്കെ, പക്ഷെ ഒരു കണ്ടീഷൻ. ഒരു ഫോട്ടോ വൈഫിനെ കാണിക്കാനാ? അവൾക്ക് എന്നെക്കാളും സ്നേഹം സാറിനോടാ. ഓക്കെ. Superman from Kerala. Hey, take a look. Superman. Can I get a picture with you? Yeah. I'm not Superman. I am Batman. Whoop. അണ്ണാ ഇത് ഞാനാ വർക്കി വർക്കി. ഞാനാരോന്ന് മനസ്സിലായ? ഇല്ല, നമ്മള് ജബ്ബാറ്. അണ്ണൻ പോയ പോലെ ഞങ്ങളും ആ കേശവനാരുടെ കടയിൽ പോയിരുന്നു. അണ്ണനോട് കേശവനാർക്ക് എന്ത് സ്നേഹമാണെന്നറിയോ? ഇതൊക്കെ അയാള് തന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാ. മനുഷ്യനെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുക എന്ന് വെച്ചാ അണ്ണ, നമ്മളിവിടെ കൊള്ളയടിക്കാൻ വന്നതാ. ഈ വീടിനകത്തുള്ള സകല സിഡിയും ഡിവിഡിയും പറക്കെടുത്തോണം. ഈ ജോർജിന്റെ കയ്യിൽ നമ്മുടെ ജോണിന്റെ ഒരു തുണ്ട് പടം ഇരിപ്പുണ്ട്. നീ അവിടെ പോ, നീ അവിടെ പോ. ഓക്കെ, ഞാൻ അവിടെ പോ. Thank you.
Where's my phone? അണ്ണം വരുന്നതിന് മുമ്പ് അതെങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണോട്ടാ. ഏയ് കെയർഫുൾ, അതിന്റെ മേലെ എന്തെങ്കിലും വീണാ കത്തിപ്പോ. പവറാ പവർ. അയ്യോ ആ സൂക്ഷിച്ചറങ്ങണം. താൻ അവിടെ എന്തോ നോക്കി നിൽക്കുക. കുഴപ്പമില്ല. ഇതാണ് കോപ്പിലെ ഹോളിവുഡ് പടം കാണില്ലെന്ന് ഞാൻ പറയുന്നത്. ഇത് വെറും ഡിസൈനർ ലാമ്പാടാ. അയ്യോ അണ്ണാ, പീസ് തന്നെയല്ലേ. താഴെ. ഇല്ല, ഞാൻ മാനിയില്ല സാറേ. താഴെ വാ. ആ അങ്ങനെ മര്യാദക്ക് പറ. അയ്യോ താങ്ക് യു ജഗന്നാഥൻ. ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു കാര്യം ചെയ്യ്, ഹിന്ദിയിൽ നന്ദി പറ ചുക്രിയാന്ന്. എന്റെ പൊന്നു മച്ചാൻ, ഈ ജോൺ ഉണ്ടല്ലോ, ആളൊരു പടക്കുതിര തന്നെ. എന്താ പെർഫോമൻസ്! നമ്മുടെ മുസ്ലിം പവർ എക്സ്ട്രാ കമ്പനിക്കാർ കണ്ട അപ്പ കൊത്തിക്കൊണ്ടുപോകും. ഓ, ഞാൻ ആ സി ഡി പൊട്ടിച്ച് കളഞ്ഞപ്പോണ്ടല്ലോ ഇവന്മാരുടെ കരച്ചില് കാണാൻ. സത്യം, ഞാൻ രണ്ട് കൈയും നെഞ്ചിത്തടിച്ചാണ് വിളിച്ച്. അല്ല, അതൊക്കെ ഇനി കാണാൻ പറ്റൂലേ. എനിവേ, താങ്ക് യു സോ മച്ച് ഗൈസ്. നമ്മുടെ റേറ്റിംഗ് നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആണോ? പിന്നെ ഫ്രൈഡേ ഫ്രീ ആണെങ്കിൽ പ്ലീസ് ജോയിൻ അസ്. നമ്മുടെ ഇന്ത്യൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് റേസിംഗ് സെറമണി ഉണ്ട്. ഫണ്ട് റേസിംഗ്? ഫണ്ട്? ഓ, ഫണ്ട്, ഫണ്ട്. ഈ ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി ആൾക്കാരിൽ നിന്നും ഫണ്ട് സമാഹരിക്കലാണ് സംഭവം. ഓ, ഇവിടെയും ബക്കറ്റ് പിരിവുണ്ടോ? വേറെ എന്തൊക്കെയാണ് കലാപരിപാടികൾ? ഫുഡിങ്ങും സ്മോളിങ്ങും തന്നെ മെയിൻ. പിന്നെ ഇടയ്ക്ക് ജോൺ ചേട്ടന്റെ ഒരു പ്രസംഗം. എന്തെങ്കിലും പിരിഞ്ഞു കിട്ടുമെന്ന് കർത്താവ് തമ്പുരാൻ മാത്രമല്ല. അല്ലെങ്കിലും ഈ ഫുഡും ഡ്രിങ്കും ഒക്കെ ഇവിടെ വലിയ സംഭവമാണോ? എന്തെങ്കിലും ഡിഫറൻറ്റ് ആയിട്ട് ട്രൈ ചെയ്തൂടെ? ഡിഫറൻറ്റ് ആയിട്ടെന്ന് വെച്ചിട്ട് എനിക്ക് ഐറ്റം ഡാൻസ് വെക്കാൻ. അത് ബുദ്ധി. അല്ലെങ്കിൽ ഈ ജോണിന്റെ പ്രസംഗം കേട്ടോണ്ട് ആൾക്കാർ എത്ര സമയം. ഐ സി യു സീരിയസ്. രണ്ട് കാര്യത്തിന് ഇന്ത്യക്കാർ കയ്യിൽ നിന്ന് കാശ് മുടക്കും, ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ സിനിമ. മൂന്നാല് ദിവസം കൊണ്ട് ഞാൻ ഈ ഐറ്റം ഡാൻസറെ ഒക്കെ എവിടെ നിന്ന്? അതാണ് ഇത്ര വലിയ പ്രശ്നം. നാട്ടിൽ നിന്ന് കല്യാണം കഴിക്കുന്ന എല്ലാ നടിമാരും നേരെ ഇങ്ങോട്ടല്ലേ വരുന്നത്? തമിഴിൽ ഒരു ചൊല്ലുണ്ട്, ആടിന കാലും പാടിന വായും ചുമ്മാർക്കാത്. ട്രൈ പണി പാരുങ്ക സാർ, കിടക്കും. Hey.
ചക്ക ചക്ക ചരക്കാണ് പച്ചാളം ചന്തക്കാണ് അക്കം പക്കം ചൊല്ലാതെ അക്കച്ചി വിറ്റതാണ് കൊച്ചിക്കാര കൊത്തിപ്പറ നോക്കണ്ട വട്ടം ചാടി ഒപ്പം കൂടാൻ പോരണ്ട ഒറ്റക്കാലിൽ തുള്ളിക്കാര്യം കാണണ്ട കാശുണ്ടോ കോളുണ്ടോ ഇല്ലെങ്കിൽ പോമോനെ ദിനേശ ഉയരുണ്ടോ ഉശിരുണ്ടോ ഇല്ലെങ്കിൽ പോമോനെ ദിനേശ ജഗന്നാഥൻ
ജഗന്നാഥൻ വിദേശത്തായതിനാൽ അദ്ദേഹത്തിന്റെ അടുത്ത മിത്രവും ജഗന്നാഥന്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്ത കിങ് മേക്കർ ശ്രീ ഫ്രാൻസിസ് കുഞ്ഞപ്പനെ ഈ അവാർഡ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ജഗന്നാഥന് വേണ്ടി അവാർഡ് സ്വീകരിക്കാം. ഈ അവാർഡ് നൽകുന്നതിനായി ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ശ്രീ തോമസ് ജോസഫിനെയും അതോടൊപ്പം തന്നെ ഓറസ് റെപ്രസെന്റേറ്റീവ് ശ്രീ ഹാഫിസിനെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടു. ഈ കള്ളക്കണക്കൊന്നും ഇതുവരെ നോക്കി തീർന്നില്ലേ സാറേ? പത്തനംതിട്ട യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ് ജോബി കുരുള പുറത്തു വന്ന് നിപ്പുണ്ട്. ഇലക്ഷന്റെ സീറ്റിന് വേണ്ടിയുള്ള ശ്രമത്തിലാ. എന്തായാലും പാർട്ടിയുടെ യൂത്ത് വിങ്ങിന് സാറിനെ കുറിച്ച് ഭയങ്കര മതിപ്പാണ്. അതിപ്പ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടോ. അവര് നോക്കുമ്പോ തലപ്പത്തിരിക്കുന്ന മുഴുവനും കിളവന്മാര്. അതെ അതെ, ആകെ കൂടെ ചെറുപ്പവും ചുറുചുറുക്കും ഉള്ളത് എനിക്ക് മാത്രമല്ലേ ഉള്ളൂ. അവർക്കൊരു എക്സ്പ്രഷൻ തോന്നും. ഏത് ഇൻസ്പിറേഷൻ? അത് തന്നെ അത് തന്നെ. നീ അയാളെ വിളിക്ക്. ജോബിയേ. ആ ജോബി, നമസ്കാരം സാർ. ഇരിക്ക്, കാലം കുറെ ആയല്ലോ കണ്ടിട്ട്. സുഖമാണോ? പിന്നെ സുഖമാണ് സാർ. സാർ, സാറാണ് ഞങ്ങളുടെ യുവാക്കളുടെ ഒരു ഒരു ഇൻസ്പിറേഷൻ. ഇവനും വിദ്യാഭ്യാസം. സാറിന്റെ പുഷ് കൊണ്ടാണല്ലോ ജഗന്നാഥൻ സാർ ഇത്ര വലിയ ലെവലിലെത്തിയത്. സാറാണ് സാറേ ഞങ്ങളുടെ സാറ്. സാറാണ് ഞങ്ങളുടെ പാർട്ടിയിലെ കിങ് മേക്കർ. എന്റെ കാര്യം കൂടെ സാറൊന്ന് ഹൈക്കമാൻഡിൽ പുഷ് ചെയ്യണം. ജോബി മോൻ ധൈര്യമായിട്ട് ചെല്ലു, ഞാൻ പുഷ് ചെയ്യാം കേട്ടോ. തള്ളിത്തരും. അതായത് നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്താനും അതിന്റെ അവന്റെ അമ്മമ്മയുടെ ഒരു പുഷ് ഇവിടെ നമ്മുടെ കാര്യം തന്നെ പരിങ്ങല്ല. നീ വണ്ടി വിട്. ഓ, ഇതൊരു മാതിരി വേലി കിടന്ന പാമ്പിനടുത്ത് മറ്റടുത്ത് വെച്ച പോലായി. ഓ, എല്ലാ പത്രത്തും നോക്കിയാലും അവന്റെ ന്യൂസാ. താൻ കിടന്ന് പിടക്കാതെടോ. തന്നെ പോസ്റ്റിൽ പിടിച്ചിരുത്താനേ എനിക്ക് ഇത്തിരി ചിക്കിലി ചെലവായിട്ടുണ്ട്. താൻ ഇറക്കിയ എന്റെ ഡബിൾ മുതല് തനിക്ക് തിരിച്ചു കിട്ടും. എന്നെ ഈ കസര നിറക്കാൻ അവനെ പോലെയുള്ള ഒരു പീക്കിരി പയ്യം വിചാരിച്ചാലൊന്നും പറ്റില്ല. നോ 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 നോ, ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് ഹിം. അവൻ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഇവിടെ അവന് ലഭിക്കാൻ പോകുന്നത് ഒരു രാജകുമാരന് കിട്ടുന്ന വരവേൽപ്പായിരിക്കും. നോക്കിക്കോ. പിന്നെ രാജകുമാരൻ. അങ്ങനെ നമ്മുടെ ക്യാമ്പയിന്റെ ലാസ്റ്റ് ഫേസ് ആയി. ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം ഒന്ന് മലന്ന് കിടന്ന് ഉറങ്ങാൻ. ബട്ട് ഇനിയുള്ള ദിവസങ്ങളാണ് നമ്മുടെ ക്യാമ്പയിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫേസ്, ഡിബേറ്റ്സ്. ഡിബേറ്റ്? അതായത് ജോണിനും ജോർജിനും ഒരേ വേദിയിൽ അവരുടെ വികസന പരിപാടികളും അജണ്ടയും തർക്കിക്കാനും സംവദിക്കാനുമുള്ള ഒരു അവസരം. ലൈവ് ടി വി കവറേജ് ഉണ്ടാവും. ഇറ്റ്സ് എ മേക്ക് ഓർ ബ്രേക്ക് ഫോർ ബോത്ത് ദ കാൻഡിഡേറ്റ്സ്. ഓ, എല്ലാം കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ഈ അമേരിക്കക്കാരെ കണ്ടുപിടിക്കണം. ഇവർക്ക് ഇത്രമാത്രം എന്താണ് സമ്പാദിക്കാൻ? രണ്ടുപേരും കേറുന്നത് കക്കാനല്ലേ? എന്നാണ് കക്കാനും മുടിക്കാനാണെങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ സഭ്യമായ ഭാഷയിലാണല്ലോ സമ്മതിക്കുന്നത്. അയാള് കേറി ബബ്ബബ്ബേ അടിക്കും, വല്ല പെണ്ണുങ്ങളെ കാര്യമൊക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷേ ഈ റിബേറ്റിലെ കാര്യം പിടിച്ചു നിൽക്കും. റിബേറ്റ് അല്ല, ഡിബേറ്റ്. നല്ല ഒന്നാം തരം പൊളിറ്റിക്കൽ സ്പീച്ച് എഴുതാൻ അറിയാവുന്ന ഗുഡ് റൈറ്റേഴ്സ് എന്റെ കയ്യിലുണ്ട്. വിൽ മേക്ക് ദം റൈറ്റ് എ കിക്ക് ആസ് സ്പീച്ച്. ലോകം മുഴുവൻ സിനിമ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഹോളിവുഡ് ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ കിടന്ന് വേർക്കുന്ന? നമുക്കൊരു ഉഗ്രൻ സ്ക്രിപ്റ്റ് റൈറ്ററെ കൊണ്ട് ജോൺ കോറിക്ക് ഒരു ഉശിരൻ സ്പീച്ച് എഴുതിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ജുറാസിക് പാർക്കിന്റെ റൈറ്ററെ ഒരു 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന കിടിലൻ ഡയലോഗ്, ഇംഗ്ലീഷ് വാക്കുകളുടെ ഒരു തീപ്പൊരി കളി, ആൾക്കാർക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണം, ആ ഒരൊറ്റ പ്രസംഗത്തിൽ വീഴണം ആൾക്കാർ. നാട്ടിലായിരുന്നെങ്കിൽ രഞ്ജി പണിക്കർ സാറിനെ കൊണ്ട് എഴുതിക്കായിരുന്നു. അപ്പൊ എന്താ സന്തോഷ് പണ്ഡിറ്റ് മോശമാണോ? ഈ ഡിബേറ്റും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടുത്തെ ക്യാമ്പയിൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു. അമേരിക്ക പൈസ ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാം ജഗൻ. Help me with the selection of the writers too. ഒന്ന് ചെയ്തു കൊടുക്കണം. Kingmaker, talk off the town. Watch out, I'm about to get around.
like water. Take any form and up, I create my own formula. Welcome to the United States of Artibolica. 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 Now tell me, do you understand? Coming to see the treasure, I roll with the pressure. I'm about to do the impossible, I betcha. About to flow, about to roll, about to make it see. Coming to take a stand with the Peruchazhi. Peruchazhi, Peruchazhi. Take it back, take it back. Yo. About to flow, about to roll, about to make it see. Coming to take a stand with the Peruchazhi. Yes. We won the debate, man. I'm going to give you a grand farewell party for this. I'll also make sure that you are happy and taken care of. Yeah. Great job, guys. Great job. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത ആൾക്കാരെ നമ്മുടെ ഇവിടെ കൊണ്ടുവരാൻ ഇത് നമ്മുടെ പാർട്ടി അല്ല. അവർക്ക് ഇഷ്ടപ്പെട്ടാലേ അവരിത് ചെയ്യുള്ളൂ. ഇഷ്ടപ്പെടുത്തണം എങ്ങനെ? ക്വാർട്ടർ ഒരു ബിരിയാണി കൊടുത്ത് ആരാ ഇഷ്ടപ്പെടാത്ത? സാറ ഇത് നമ്മുടെ പാർട്ടിയുടെ ജാഥയല്ല. അങ്ങനെ ക്വാർട്ടർ കൊടുത്ത ആൾക്കാരെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ അവർക്ക് തോതിയെങ്കിൽ മാത്രമേ ചെറുപ്പക്കാരി ലൈക്ക് ചെയ്യത്തുള്ളൂ. അതായത് സാറ് ഒരു മൊബൈൽ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ ആദ്യം എത്തിക്കാറണം. എന്നിട്ട് www.facebook.com നടിക്കുമ്പോൾ ഒരു പേജ് തുറന്നു വരും. അതിൽ സാറ് സാറിന്റെ പേരും മെയിൽ ഐ ഡി ഉപയോഗിച്ച് സാറിന് ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യണം. അതാണ് സാറിന്റെ അക്കൗണ്ട്. ഇതിൽ സാറിന് സാറിന്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം, സാറിന്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാം. സാർ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ കുറെ പേര് വന്ന് കമന്റ് ചെയ്യും, വേറെ കുറെ പേര് വന്ന് ലൈക്ക് ചെയ്യും, മറ്റു ചിലർ വന്ന് ഷെയർ ചെയ്യും. സാറിന് ട്വിറ്ററിലൂടെ അമിതാഭ് ബച്ചനൊക്കെ പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കാൻ വേറെ കുറെ പേര് ടാഗ് ചെയ്യും. വേണമെങ്കിൽ പോക്കും ചെയ്യാം. ഇത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായി? അതായത് ഞങ്ങളെ പോലുള്ളവർക്ക് ഒരിക്കലും ഇത് മനസ്സിലാവില്ല എന്ന് മനസ്സിലായി. ഇതിപ്പൊ ശ്രീനാഥ് ഭാസിയുടെ രാമായണം കിളിപ്പാട്ട് എന്ന് പറഞ്ഞ പോലെ. രോഹിച്ചി അടുത്താഴ്ച എത്തും. പിന്നെ അറ്റ്ലീസ്റ്റ് അങ്ങേരു വരുന്ന വഴിയെങ്കിലും ടാറൊക്കെ ചെയ്ത് മെനയാക്കി വെച്ചോ. അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് തന്റെ കസാരയും കൊണ്ട് അങ്ങേര് ഡൽഹിക്ക് അങ്ങ് പോകും. നമസ്തേ രോഹിത് ജി. കേരൾ മേ ആപ്കോ സ്വാഗത് ഹേ. ആപ്കാ സൾഫർ കൈസേ ലഗ? ആപ്കാ സൾഫർ സഫർ സഫർ സഫർ. ഇയാളുടെ കോത്താഴത്തിലെ ഒരു ഹിന്ദി യാത്ര സുഖമായിരുന്നു എന്ന് ഹിന്ദി ചോദിക്കാൻ ഇത്ര പാടാണോടെ? മൂക്കിന് നാക്കുന്നും നാക്കിന് മൂക്കുന്നും പറയുന്ന ഭാഷയാ ഹിന്ദി. ഈ ഹിന്ദിയിൽ അയാളെ ഇംപ്രസ് ചെയ്തില്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ഔട്ടാ. അതാ ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. നമസ്തേ രോഹിത് ജി. കേരള മേ ആപ്കാ സ്വാഗത് ഹേ. ജി 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 തള്ളി കേറിക്കും. നമസ്തേ രോഹിത് ജി. കേരള മേ ആപ്കാ സ്വാഗത് ഹേ. മാലാടി മാലാ. രോഹിത് ജി ജിന്ദാബാദ്. രോഹിത് ജി ജിന്ദാബാദ്. രോഹിത്.
അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? എടപ്പള്ളി വഴി പോകാൻ ഒക്കെയല്ല, റോഡിന്റെ രണ്ട് സൈഡിലും ആ ജഗന്നാഥന്റെ വലിയ വലിയ കട്ടൗട്ട് ഇരിക്കുക. പക്ഷെ പേടിക്കുന്നില്ല, ഞാൻ കളമശ്ശേരി വഴി റൂട്ട് തിരിച്ചുവിടാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. 10 കിലോമീറ്റർ കാർ ചെയ്തത് വെറുതെ ആയല്ലോ. ഏതായാലും അവന്റെ ഫോട്ടോ കാണത്തില്ല. പുതിയ വഴി എങ്ങനെയുണ്ട്? ഫുൾ കുണ്ടുകുഴിയ. അതെ, ഡ്രൈവറെടുത്ത് പറയണം, വലിയ കുഴിയിലൊന്നും കൊണ്ടിടരുത്. കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ നിന്ന് വന്ന പാർട്ടികളെ റൂട്ട് മാറ്റി വിട്ട എന്റെ കംപ്ലൈന്റ് ഇതുവരെ തീർന്നിട്ടില്ല. എല്ലാരും പോയി വാ. ഹലോ ജി, ഹാ മമ്മി, ഹാ മൈ അഭി കൊച്ചിൻ പഹുചാ ഹൂ. യെസ് ഐ ഹാഡ് മൈ മിൽക്ക്. ജി 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 ഓക്കെ. എടോ, ഹിന്ദിയിൽ എന്തെങ്കിലും ഒന്ന് പറയടോ. ആജ്കൽ ധർമ്മി തോടാ ജാദാ ഹേ. ക്യാ ധർമ്മി? ധർമ്മി ചൂട് ചൂട്. കുഴി ചാടിക്കാതെ വണ്ടി ഓടിച്ചുവിടേ. ഞാൻ സർക്കസിൽ നല്ല സാ ഡ്രൈവിംഗ് പഠിച്ചേ. മരണക്കിണറിലെ വണ്ടി ഓടിക്കണ പോലെ ഇത്. ഒരു ഇഞ്ച് പാളിയല്ലേ പാതാളത്തില്. അമുൽ ബേബി ഒന്ന് പോട്ടെ കേട്ടാ, നിന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാം. അമേരിക്കൻ മണ്ണിൽ ജനാധിപത്യ സംവിധാനത്തിന്റെ പുത്തൻ ബുദ്ധി പരീക്ഷണം ജഗന്നാഥൻ കേരളത്തിന്റെ അഭിമാനമാകുന്നു. അവിടെ പോയിരുന്നോണം, എപ്പോ നോക്കിയാലും ടിവിയുടെ മുന്നിലാ. നമസ്തേ. ബൈട്ടോജി, സിറ്റ് ജി, സിറ്റ്. ധർമ്മി, ധർമ്മി. താങ്ക് യു സർ. ഹു ഈസ് ദിസ് ചാക്കോനാഥൻ? എന്ത്? അല്ലണ്ണ, എവിടെ പോണ രാത്രി ഉള്ള അത്രക്ക പൂശിട്ട്. ഐ going out for a romantic dinner with my sweetheart Jesse. Any problem? Problem undu anna oru chodyam. Annan eppozhum parayalle all Indians are my brothers and sisters nu aa promise o. Hey, mon a little working enne engane vilikkunda. You see maram, I see aakasham. Understand? Illa. Her heart I check. At heart Indian. Oh, but she അമേരിക്കൻ സിറ്റിസൺ. എന്ത് പണ്ടാറെങ്കിലോ, ഇവിടെ വയറ് വെച്ചിട്ട് ഗംഗൻ സ്റ്റൈൽ വിളിക്കണേ. നീ വേറെ റെഡിയായി അണ്ണൻ്റെ കൂടെ പോകാൻ നോക്കാം. ഈ ബോബനും മോളിയിലെ പട്ടിയെ പോലെ നിങ്ങൾ എല്ലാ സീനിലും കൂടെ വരണമെന്ന് വാശി പിടിക്കുന്നു. അണ്ണാ, പുര നിറഞ്ഞു നിൽക്കുന്ന ഈ അണ്ണന് ഒരു കുഞ്ഞിക്കാലുണ്ടാകാൻ, അത് കാണാൻ ഉള്ള ആഗ്രഹം നിങ്ങൾക്ക്? ഞങ്ങൾ സാക്ഷിയാണ്. ഹലോ, ഹൈ ജാക്സ്. വെയർ ആർ വി ഗോയിങ്? We are going to a Mediterranean restaurant. I hope you like Mediterranean food. I like Pomeranian too. Pomeranian? Jags, you're too funny. yeah. Let's go. Thank you. We'll have a drink. You want to have a Merlot? You don't like Merlot? Merlin Mantro? Jags, you're very funny and you know that. sorry, one minute. Toilet and... Okay. Okay. ഇത് പണിയായെന്ന് തോന്നുന്നു. ഇവള് പറയുന്ന മനസ്സിലാക്കാൻ ഒരുത്തരം ഞാൻ കൂടെ കൊണ്ടുനടക്കണം. എന്തോന്നു മെഡിറ്ററേനിയൻ മെർലോ എല്ലാം കൂടെ മുന്തിരിന്നുണ്ടാക്കുന്നേ. എന്നാ അത് വൈൻ എന്ന് പറഞ്ഞാ പോരെ. പിന്നെ മെഡിറ്ററേനിയൻ ഓർഡർ ചെയ്യുമ്പോ ഹമ്മൂസ് എന്ന് പറഞ്ഞ സാധനം കൂടെ ഓർഡർ ചെയ്യണം. ഈ പൊട്ടുകടല ചട്നി ചുമ്മാ ഹമ്മൂസ് തട്ടിവിട്, കിടക്കട്ടെ നമുക്കൊരു വെയിറ്റ്. എന്തോന്ന് ഹുമൂസാ
ഹുമ്മൂസ് അല്ലേ, ഹമ്മൂസ്. നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു? ഈ ഗൂഗിൾ തമ്പുരാട്ടിമാരുള്ളത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നതാണ്. നമുക്കിതിനെല്ലാം കൂടി ചേർത്തൊരു സർവീസ് ചാർജ് ആ ജോൺ കോറിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അല്ലേ? ഡേ ആ ജോൺ കോറിയെ സോറി ആക്കട്ടെ. ചകര കുതിരെ നമുക്ക് കേരളത്തിലേക്ക് പോയാലോ? ഹുമ്മൂസ് മെർലോ, മെർലോ ഹുമ്മൂസ്. Sorry. Here's the wine for you. Is everything okay? Okay. What do you want to have? Hummus? Hummus. Hummus. Do you like hummus? Even I love hummus. Yeah. With pita bread? Yeah. Jags, before ordering, I have to tell you something. And it's very important. Oh, your eyes, so beautiful. Thank you. Jax, actually... Your nose, so, so beautiful. Thanks. Jax, can I say something? Your lips, so, so, so beautiful. I'm not going to go anywhere. Jags, now can I speak? Mm-hmm. Actually... My mother, she says, not talking while eating. Bad for health. Mother. Bad, yeah. Nice. Good. Jags, we need to go from here. Eh? We need to go from here right now. Where? Jags, get what? Up. Let's go from here. Where Let's we? Go. What is this? Huh? What do you want? Huh? Hey! Hey! Leave her! Leave me! Hey. Leave my hand! No! Leave him! Tony, let me... Coat suit, no Sheelam. This mundu, my Sheelam, come on. Sit and watch the game. Huh?
ഗെയിം ഓവർ. ജാക്സ്, I told you about my husband, right? He was into gambling. When the days kai Jesse's husband or gambling addict aayirunnu ee kai kittuna kaashine choodugali asan kaiyilen kudumbathilen kaashu irunappum Tony Soprano enna local gundil ninnu palishiki kadam vaanchaagali avasanam palishiki mele palishana avastha vannappothekkum ava mungi endu parayane avaru kashtakala alla adendu parayane seriyaavu Jimmy, mommy's home. Jimmy, where are you, Jimmy? I'll just take him upstairs. Tara, Jimmy, are you guys there? Hey, Jesse! Anna! Hey! What? Jevano, not Jimmy. What? Jevano. Jesse! Tara! Where's Jimmy? Tara! Anna! Answer me! Where's Jimmy? Tara, answer me! You release money tomorrow, I release the kid. Police, bad idea. Tony! Anna! Anna! Tony! Tony, the message. Chovicha kaash kudutha kuttiye tharanu. They'll kill Jimmy. Relax, relax. Jimmy ki onnu aavilla. It's my promise, okay? Jimmy ki onnu aavilla, okay? No, please, no, it's my promise, okay? Anna, you don't want to leave it. Anna, come on. No, don't go. They'll kill Jimmy, don't go. Okay, okay. You call Tony. You call Tony. Okay. Hello. Hello. Tony? Tony? $1 million. Tomorrow night, okay? But no bad things to the child. Bad things to the child, you remember? That American flag, dhoti, flag? American flag, dhoti, okay? You remember? No bad things to the child. Okay. Da, Sunday, vilike. Avane campaign kanjappo nammale onnu vendathayi. Relax. Hi, this is Sunny. She, voicemail. Innale kore vilichappozhum voicemail ilekku thanne poye. Idu vere thirichu vilichittilla. Namukku poi nokka. Ha, va. Okay, relax, I'll call you, okay? Relax. ഇതാര് ജഗന്നാഥനോ? എന്റെ പേര് മറന്നിട്ടില്ല. ഫോണൊന്ന് രണ്ടു തവണ ഞാൻ ചെയ്തിരുന്നു. ഞാൻ ഈ അക്കൗണ്ട്സുമായിട്ടൊക്കെ കുറച്ച് തിരക്കായിപ്പോയി. വാ, ഞാനും തന്നോടൊന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യോ പ്ലീസ്. അവർക്കറിയാത്ത ഒരു സീക്രട്ടും എനിക്കില്ല. ചേച്ചെ, അതൊന്നുമല്ല, ഞാൻ നിങ്ങളോടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഗൈസ്, ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ്. അണ്ണൻ പോയിട്ട് വേണം, ഞങ്ങളോട് വന്നോളാം. Okay. Can I offer you a drink? No, thanks. Campaign ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ നാട്ടിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. Sure. I booked your tickets. അല്ല, ഫണ്ട്സിൻ്റെ കാര്യത്തിലാണ് ചെറിയൊരു മാറ്റം. ഫണ്ട്സ് മുഴുവൻ നാട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം എനിക്കൊരു 6 crore rupees അർജൻറ്റായിട്ട് ഇവിടെ വേണം. ഫണ്ട്സിൻ്റെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ ജഗന്നാഥ. നിങ്ങളിവിടെ തന്ന ഡൂക്ലി ഐഡിയാസൊക്കെ എൻ്റെ ഭാഗ്യം കൊണ്ട് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നുള്ളത് സത്യം. എന്നുവെച്ച് നാട്ടിൽ നിന്ന് വന്ന ഒരു പീറ രാഷ്ട്രീയക്കാരന് ഇത്രയും വലിയ എമൗണ്ടൊക്കെ തരികയെന്ന് വെച്ചാൽ മാത്രമല്ല, നിങ്ങളിവിടെ കാട്ടിക്കൂട്ടിയ ബഫൂണറിക്കൊക്കെ കുറേ ഡോളേഴ്സൊക്കെ ചിലവായിട്ടുണ്ട് മിസ്റ്റർ. തിന്നും കുടിച്ചും കിടന്നതിൻ്റെ ചിലവ് വേറെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? നിങ്ങൾ ഏൽപ്പിച്ച ജോലി ഞാൻ മാന്യമായി ചെയ്ത സ്ഥിതിക്ക് കൂലിയുടെ കാര്യം പറയുമ്പോൾ. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ജോണിനോട് സംസാരിക്കാം. ജോണിനെ വേണമെങ്കിൽ ഞാൻ വിളിച്ചു തരാം. ഐ ഹാവ് ഗുഡ് ന്യൂസ് ആൻഡ് ബാഡ് ന്യൂസ് ഫോർ യു ജോൺ. Well, tell me the good news and keep the bad news to yourself. Our ratings are up, but we have exceeded on the budget drastically. Winning is our responsibility. Money is your responsibility, not mine. I know that, John, but we need to pay Jagannathan for his services. I really need your help. I'm going to be the next governor of California. Do we really need to pay that guy? I mean,
Campaign's over. Pick up your drink. Welcome to politics. ഈ ക്യാമ്പയിനോടെ നിങ്ങളുടെ വർക്ക് കഴിഞ്ഞെങ്കിലും എൻ്റെ പൊളിറ്റിക്കൽ കരിയർ ഇവിടെ ആരംഭിക്കുന്നതേ ഉള്ളൂ. നാളെ ഇവിടെ ഒരു ക്യാബിനറ്റ് പോസ്റ്റിൽ എന്നെ കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ ഇലക്ഷൻ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിർത്തേണ്ടതും എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ജെസ്സിക്ക് ഈ കാശ് വളരെ അത്യാവശ്യമാണ്. ഞാൻ ഈ കാശുമായി എത്താൻ അവളോട് വാക്ക് കൊടുത്തിരിക്കും. ഓ, ഒരു ജെസ്സി എത്ര ജെസ്സിയെ വേണം ഇതുപോലെ? 1000 ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. സർ, പ്രോമിസസ് നിങ്ങൾക്ക് പരുത്തി പിണ്ണാക്കായിരിക്കും. പക്ഷെ ഞാൻ ഈ ഒരു കാശിന് വേണ്ടി കാത്തിരിക്കുന്ന ജെസ്സി മാത്രമല്ല, നാട്ടിലെ ഒരുപാട് പാവപ്പെട്ട കഴിവുള്ള സ്പോർട്സ്മാൻമാരുടെ ഭാവിയാണ്. ചേച്ച, നിങ്ങൾ വെറുതെ സെൻഡിയാവല്ലേ? നീ നാട്ടിലോട്ട് ചെല്ല്, പഴയ പോളിറ്റിക്സൊക്കെ കളിച്ച് 4 കാശുണ്ടാക്കാൻ നോക്ക്. വേണമെങ്കിൽ ആ ജെസ്സിയെ കൂടെ കൂട്ടിക്കോ. ജെസ്സി കൂടെ ഉണ്ടെങ്കിൽ കാശുണ്ടാക്കാനാണ് പാട്. ഏത് സാറെന്ന് വിളിച്ച നാക്കുകൊണ്ട് അക്ഷരം മാറ്റി വിളിപ്പിക്കരുത്. ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്, എനിക്ക് കാശ് തരുന്നോ ഇല്ലയോ? നീ എന്നെ പേടിപ്പിക്കുക, ഇത് നാട് വേറെയാ. പോലീസിനൊരൊറ്റ ഫോൺ കോൾ മതി, ജീവിതകാലം മുഴുവൻ നീ അമേരിക്കയിൽ അഴിയണം. ബ്ലഡി ഡോഗ്! നീ എന്താ എന്നെ വിളിച്ച്? നായ എന്നോ? നിനക്കെന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. ഞാൻ നായയല്ല, പെരുച്ചാഴിയാണ്. പെരുച്ചാഴി, നീ അറിയാതെ നിന്റെ അസ്ഥിവാരം തൂണ്ടുന്ന പെരുച്ചാഴി. നിനക്കൊരു കാര്യം അറിയാം, ഞാനെന്നും നിന്നെ ഒരു കൊമേഡിയനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. സണ്ണി, നിനക്കവിടെ തെറ്റി. നീ നാട്ടിൽ ചെന്ന് ചോദിച്ചു നോക്ക്, ഞാൻ കൊമേഡിയനല്ല, കോമഡിയും ചെയ്യാനറിയാവുന്ന ഹീറോ. പക്ഷെ ഒരു നാടിനെ മുഴുവൻ ചിരിപ്പിച്ച് എന്നെ കരയിപ്പിച്ച നീ എനിക്കൊത്ത വില്ലൻ തന്നെ. താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്. പക്ഷേ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാത്രമേ. യു മേ ഗോ നൗ. പരമശിവന് നെറ്റിയിലാണ് കണ്ണ്, എന്നാൽ ഈ ജഗന്നാഥന് ചുറ്റിലുമാണ് കണ്ണ്. ഓർത്തോ. എന്തായി? എന്റെ എണ്ണ ജെസ്സി, കം ടു യൂണിവേഴ്സൽ സ്റ്റുഡിയോ. എന്തായി? നാളെ വൈകുന്നേരത്തിനുള്ളിൽ കുറെ പണികൾ ചെയ്തു തീർക്കാനുണ്ട്. നിങ്ങളെ ഹോട്ടൽ ലോബിയിൽ വെച്ച് കാണാം. അപ്പൊ ഞങ്ങൾ വരണ്ടേ? വേണ്ട, നിങ്ങൾ പാക്കിംഗ് തുടങ്ങിക്കോളൂ, ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യമാണ്. പെരുച്ചാഴിയുടെ കളി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതെ, നമ്മളിനി ഇങ്ങനെ നോക്കിയതിന്റെ കാര്യമില്ല. നമുക്ക് ഈ വിവരം പോലീസിൽ അറിയിച്ചാലോ? വിളിക്കാല്ലേ. ആ, നമ്പർ അറിയോ? 911. ആ, വിളിക്കട്ടെ. ആ, റിങ് ചെയ്യണ്ട. ഏ, അണ്ണ കാറ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ 10 പാക്ക് ചെയ്ത് വരാം. അണ്ണൻ ഇതെവിടെയായിരുന്നു? ഞാൻ പെരുച്ചാഴിയാണ്, ഞാൻ പോകുന്നതും വരുന്നതും മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. എന്താണ് പറയണം? ആ, ഓ 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
Jax. I'm going to really miss you. I miss double. ഒരു ഫ്രഞ്ച് കിസ് കൂടണ ഇന്ത്യൻ കിസ് മതി. Good morning, California. Today is election day. Election day, election day. The exit polls are favoring John Kory. But there's still hope for George Holt. The Kory campaign was celebrating last night with the latest polls showing the ratings going through the roof. Following a poor start to this campaign, Kory made a number of changes to his campaign team, and it seems to have paid off. The first exit polls are being announced here, and there are shocks in store. Going against recent opinion polls, which showed Kory well in the lead, exit polls from the voters show the parties tied neck and neck. Just in, Democrat George Hope won the election. George Hope is the next governor of California. Congratulations for your loss, Mr. Sunny Kurishingan. എന്തു തെണ്ടിത്തരാടാ നീ ചെയ്തത്? ഞാൻ പറഞ്ഞില്ലേ, ഏണി വെച്ച് നിന്നെയൊക്കെ കയറ്റാൻ അറിയാമെങ്കിൽ അതുപോലെ താഴെ ഇറക്കാനും എനിക്കറിയാം. കിടന്ന് ബഹളം വെക്കാടാ. നിനക്ക് കിട്ടിയ പണി ഏത് വഴിക്കാ വന്നതെന്ന് നിനക്കറിയണ്ടേ? ജഗൻ, സണ്ണി ഇങ്ങനെ ഒരു കളി കളിക്കുന്ന ഞാൻ പ്രതീക്ഷയില്ല. യെസ്, ഞാനും കരുതിയില്ല. ഞാനും ഇങ്ങനെ ഒരു കളി കളിക്കുമെന്ന് അവനും പ്രതീക്ഷിക്കില്ല. ഓക്കെ, സമയം കളയാനില്ല. ഞാൻ പറഞ്ഞ കാര്യം റെഡിയാക്കിയില്ലേ? ആദ്യം ഇവളുടെ കാര്യം നടക്കട്ടെ. നാണപ്പനായ ആന്റി, രാഷ്ട്രീയക്കാരൻ ആന്റി ആയ നിമിഷം ഇലക്ഷൻ തെളിച്ച വഴിക്ക് പോയില്ലെങ്കിൽ അറ്റകൈക്ക് ജോണിനെ ജയിപ്പിക്കാൻ ഞാൻ വെച്ചിരുന്ന തന്ത്രം, ബ്രഹ്മാസ്ത്രം. Meet Mr. Dupli. Hello, Mr. Hope. ഇത് നമ്മുടെ ലീ ഡിസൈൻ ചെയ്ത വോട്ടിംഗ് മെഷീൻ. സംഭവം ഒറിജിനൽ പോലെ തോന്നുകയാണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ചെറിയൊരു റീപ്രോഗ്രാമിംഗിൻ്റെ ആവശ്യമാണ്. ബാലറ്റിലെ വോട്ട് എങ്ങനെയാണെങ്കിലും, അതായത് 10 വോട്ട് ജോണിന് കിട്ടിയാൽ പോലും ഒരു വോട്ടേ ജോണിന് കിട്ടുള്ളൂ, ബാക്കി 9 വോട്ടും ജോർജിന് പോകും. Sir, Sajananda, please explain. Sir, you don't need to explain. I understood everything. Idan yatharth politician. Ede bhashayilum fraud paranja manasilavunnavan. Jag, how are you going to replace this original machines with the duplicate ones? Jags. Hey, how is Jamie? He's okay. Okay, good. Let's go. Come. Mumbu paranja nichayichathu pole duplicate voting machine naracha ഡ്യൂപ്ലിക്കേറ്റ് ട്രക്കിൽ ഡ്യൂപ്ലിയോടൊപ്പം ഞങ്ങൾ ഒരിടത്ത് വെയിറ്റ് ചെയ്തു. സർവം ഡ്യൂപ്ലിമയം. ഏത് കാശിന് വേണ്ടി നീ എനിക്കിട്ട് പണിയാൻ ശ്രമിച്ചോ അതേ കാശ് വെച്ച് ഞാൻ നിനക്കിട്ടൊരു പാര വെച്ചു. താങ്ക് യു. പ്രോജക്ട് കൈക്കൂലി. നമ്മുടെ നാട്ടിലെ പോലീസുകാരെ പോലെ കൊടവേറില്ലെന്നേ ഉള്ളൂ.
ലോകത്തിലെ എല്ലാ പോലീസുകാരും ഒരുപോലെ. മലയാളി ഇല്ലാത്ത നാടില്ലെന്ന് പറയും. അങ്ങനെ ഒരു നാടുണ്ടെങ്കിൽ അവിടെ ഒരു ചൈനക്കാരനുണ്ടാകും. കാലിഫോർണിയ ഇലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ചൈനക്കാരനാണ് വിക്ടർ ഡൂപ്ലിയുടെ ഉറ്റ ചങ്ങാതി. ഡൂപ്ലി, രജിസ്ട്രേഷൻ ബോർഡുകൾ മാറ്റി ഞങ്ങളുടെ ട്രക്ക് കാലിഫോർണിയ ഇതുവരെ കാണാത്ത ഒരു സത്യസന്ധമായ ഇലക്ഷന് തുടക്കം കുറിച്ച് യാത്രയായി. ഇനി വണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആന്റിക്ക് തരട്ടെ. ഇത് സെന്റിമെന്റ്സിനുള്ള സമയമല്ല. ട്രക്കും ബോംബും എല്ലാം ഒരിക്കലും പുറത്തു വരാതെ കുഴിച്ചു മൂടുന്നത് പുതിയ ഗവർണർ ജോർജ് ഹോപ്പ് നോക്കിക്കൊള്ളും. ആഫ്റ്റർ ഓൾ അയാളുടെ പൊളിറ്റിക്കൽ കൺസൾട്ടന്റ് ഞാനല്ലേ. ഈ പെരിച്ചാഴി എല്ലാ കള്ളത്തരവും ഞാൻ മീഡിയയുടെ മുമ്പിൽ കൊണ്ടുവരുവാടാ. ഇലക്ഷൻ കഴിഞ്ഞു, ഇനി ഇതൊക്കെ ആര് വിശ്വസിക്കാൻ? ഇതൊക്കെ തോറ്റവന്റെ രോദനം എന്നേ നാട്ടുകാര് പറയൂ. ഗവർണർ ജോർജ് ആണെങ്കിലേ ഞാൻ പറയുന്ന എന്തും ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുക. അതുകൊണ്ട് സ്നേഹത്തിന്റെ പുറത്ത് ഞാൻ നമ്മുടെ ജോണിന്റെ ആ പഴയ സി ഡി ഒന്നങ്ങോട്ട് അയച്ചു കൊടുത്തു. ഞാൻ പൊട്ടിച്ചു കളഞ്ഞതാ. പക്ഷെ നമ്മുടെ ജബ്ബാറ് ജോണിന്റെ പെർഫോമൻസ് കണ്ട് ഭയങ്കര ഫാനായിപ്പോയി. അവൻ ആ സി ഡിയുടെ ഒരു കോപ്പി എടുത്ത് വെച്ചിരുന്നു. വൃത്തികെട്ടവൻ. വയലന്റ് ആകാതെ നീ ആ ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്ക്. ബാക്കി ആക്ഷൻ അതിൽ കാണാം. ബൈ. രംഗത്തിന് അന്താരാഷ്ട്ര നിലവാരത്തിൽ പുതിയ മുഖം സമ്മാനിക്കുന്ന ജെ സ്പോർട്സ് അക്കാദമി ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നു. പുതിയ തലമുറയ്ക്ക് കായിക ലോകത്തിലേക്ക് നിരവധി വാതിലുകൾ തുറന്നിടുന്ന ജെ സ്പോർട്സ് അക്കാദമി ആരായിരിക്കും ഉദ്ഘാടനം ചെയ്യുക എന്നറിയാൻ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോൾ ഫീൽഡിലേക്ക് സുവർണ പാതുകങ്ങളോടെ ഓടിക്കയറിയ, ഒടുവിൽ പരാധീനതകളെ അതിജീവിക്കാനാകാതെ മരണത്തിന് കീഴടങ്ങിയ വി പി സത്യന്റെ ഭാര്യ അനിത സത്യനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ജഗന്നാഥൻ, ഫ്ലവേഴ്സ് ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് കാലിഫോർണിയ. താങ്ക് യു ആൻഡി. താങ്ക് യു, താങ്ക് യു. നമസ്കാരം. കൺഗ്രാ. തന്നെ ഇന്ന് വരെ ഞാൻ ഒരു മത്സര ബുദ്ധിയോടെ കണ്ടിട്ടുള്ളു. തന്നോടുള്ള കളിയിൽ ഞാൻ തോറ്റിരിക്കുന്നു. പക്ഷെ ഇപ്പോ എനിക്കതോർത്ത് സങ്കടമില്ല. ഒന്നുമില്ലെങ്കിലും ഒരു ചാമ്പ്യനോട് കളിച്ചാണല്ലോ ഞാൻ തോറ്റത്. ഒന്നി നിർത്തണ്ട, ഒരു നാലഞ്ചെണ്ണം എടുത്തോ. ആ പിന്നെ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്നെയും കൂടെ ഒന്ന് ടാഗണം. ഇനിയത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാതെ രക്ഷയില്ലടോ. അതെ, ഒരു കാര്യം പറയാനുണ്ട്. നോ പറയരുത്.
പാകിസ്ഥാനിൽ നിന്ന് ഒരു അസൈൻമെന്റ് ഏറ്റുപോയി. അവിടെ ഇലക്ഷൻ വരുവ, താനൊന്ന് പോയേ പറ്റൂ. എന്താടോ കുഞ്ഞപ്പ, താൻ ഇതുവരെ നന്നാകാം. എന്റെ കർത്താവ് കൊച്ചിനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാവും? എടി, ഞാൻ നിനക്ക് പറഞ്ഞുതരാം. എനിക്കൊരു കോൾ വരുന്നു, ഒരു മിനിറ്റ്. ഹലോ. Hi, my name is Maria. I'm calling from Brazil. Eh? We heard a lot about Mr. Jagannathan. Can we talk to you, him? You want Anna? Brother? Okay. Anna? Hello? Anna? England? Election? No. Going for honeymoon. Honeymoon? You changed the election for one... for 3 months. അടിച്ചു പൊളിക്കാം, കളക്കി മറിക്കാം, കുതിച്ചു പറക്കാം, എതിര് നിന്നാൽ ഭസ്മമാകും, പൊഴുതി ജയിക്കാം. ഒരു തമാറ്റൊലി കാറ്റുമായി ഉയരാ പല നാൾ പോറ്റിയ സ്വപ്നമേ തുണവാ. അടിച്ചു പൊളിക്കാം, കളക്കി മറിക്കാം, കുതിച്ചു പറക്കാം. കടവുകൾ താണ്ടിപ്പുഴയിലെ കളിയോള ചിന്തുകൾ ചൊല്ലിടാം, അലമത ചാടിക്കടലിലെ ഇടമഴ നനയാം വലകിടാം, കതിരുകൾ കൊയ്യാം കനവിലെ പല വേഷപ്പെരുമകൾ പങ്കിടാം, പരിസരമറിയ പക്ഷിയായി നിറമുരുകിയ നടപടി കൊടിമറയേറ്റം. അടിച്ചു പൊളിക്കാം, കളക്കി മറിക്കാം, കുതിച്ചു പറക്കാം. ൊപ്പം ചുറ്റും തെങ്ങൽ രസവിരലിനാൽ താടമാടി, മായക്കിളിയോ മിങ്ങൽ ചെല്ലോ മീനോ ഒളിവിതരിരാ പൂക്കൾ നീട്ടി, അവനവനാടും കഥയിലെ കനകത്തുണ്ടുകൾ കോർത്തിടാം, അടിതടയില്ല കളിയിലെ അടവുകളെല്ലാം മാറ്റിടാം. മനുഭവമാണേ എൻ ഗുരു, അതുമതി ചേതാവായിടാം, ഇനിയൊരു ഗാനം പാടിടാം. ചിരിച്ചിതറിയ കരവഴി പുതുപടയോട്ടം. അടിച്ചു പൊളിക്കാം, കളക്കി മറിക്കാം, കുതിച്ചു പറക്കാം. ഒരു തമാറ്റൊലി കാറ്റുമായി ഉയരേ ഉയരാ പല നാൾ പോറ്റിയ സ്വപ്നമേ തുണവാ.